الحمد لله الحمد لله الحمد لله الواحد الكفار العزيز الغفار مكور الليل على النهار تذكرة لأولي القلوب والأبصار وأشهد أن لا إله إلا الله وحده لا شريك له شهادة تدخلنا دار الأبرار وأشهد أن سيدنا ومولانا محمدا عبده ورسوله سلم عليه الأحجار والأمدار صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا اللهم يا واجب الوجود ويا واجب الخير والجود ويا غاية كل مقصود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأديت الأمانة ونصحت الأمة وكسرت الغمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى صدق الله صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم سافروا في الليل فإن الأرض تطوى بالليل ما لا يطوى بالنهار وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم
ഇദാ കാന ജുനുഹുൽ ലൈലി ഫകഫു സിബിയാനകും വഅഗ്ലിഖു അബ്വാബകും ഫഇന്ന ശൈത്താന തൻഫിറു ഹീന ഇദിൻ. സദഖ റസൂലുകു നബിയുൽ മുസ്തഫൽ അമീൻ അലൈഹി വഅലാ ആലിഹി വഅഹ്ലി ബൈതിഹി അഫ്ളലു സ്സലവാത്തി വഅസ്ക തസ്ലീം. كنا كزوج حمامة في أيكة متمتعين بصحة وشباب تركا فراشهما وقاما في الدجى يتلذذان بطاعة الرحمن هم آخر الأخرى على الدنيا وما فيها من العيش اليسير الفاني كنا كزوج حمامة في أيكة متمتعين بصحة وشباب خلت الزمان بنا وفرق بيننا إن الزمان مفرق الأحباب مالي مررت على القبور مسلما خبر الحبيب فلم أرد جوابي يا قبر ما لك لا تجيب مناديا أمللت بعدي خلة الأحباب وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من عندي العاصي صلاة الله معها تحيته سلام الله إجلال قدرك عاشقا تفخيما صلوا عليه وسلموا تسليما. സമാധാനനും ബഹുമാനനുമായ യോഗാധ്യക്ഷൻ, അലമീൻ വെൽഫെയർ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ജലാൽ വിളക്കത്ത്, ഈ പുണ്യമായ സദസ്സിന്റെ സമുദ്ഘാടന കർമ്മം നിർവഹിച്ച് പണ്ഡിതോചിതമായ ഒരു പ്രഭാഷണം നടത്തിയ എൻ്റെ ബഹുമാന്യനായ സുഹൃത്തും മൂവാറ്റുപുഴ സെൻട്രൽ ജുമാ മസ്ജിദിന്റെ ഇമാമുമായ ഹാഫിസ് നൗഫൽ കൗസരി, കലാംപൂര ജുമാ മസ്ജിദിന്റെ ഇമാം ബഹുമാന്യനായ സുഹൃത്ത് അയ്യൂബ് കാശിഫി, ഗുരുതുല്യരായ ബഹുമാന്യനായ കാഞ്ഞാർ അബ്ദുൽ റസാഖ് മൗലവി, ബഹുമാന്യനായ ഉസ്താദ് അബ്ദുൽ കരീം റഷാദി, പ്രോത്സാഹനാജനകമായ ഈ കർമ്മത്തിന്റെ ഫണ്ടുൽഘാടനം നിർവഹിച്ച ബഹുമാന്യനായ എം എം അബൂബക്കർ ഹാജി, സുബൈർ കീരംപ്ലായിൽ കെ എം അഷറഫ് കദളിമറ്റത്തിൽ ഈ പുണ്യമായ സദസ്സിൽ ഉപവിഷ്ടരായ പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയുമായ അള്ളാഹു സുബ്ഹാനഹു വ തആല
ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ എല്ലാ അപരാധങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. കരുണാമയനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ ദുആ കൊണ്ട് നമ്മോട് വസീയത്ത് ചെയ്തവർ ഇൽമിന്റെ വഴികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ എല്ലാത്തിലുമുപരി ഈ പരിപാവനമായ മജ്ലിസുൽ ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ എല്ലാവരുടെയും കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സന്തുഷ്ടിയിലും സംതൃപ്തിയിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി അല്ലമീൻ വെൽഫെയർ അസോസിയേഷന്റെ കഴിഞ്ഞ 4 വർഷക്കാലമായി ഈ നാട്ടിലെ അഗതികളും അനാഥകളും നിരാലംബരും നിരാശ്രയരും നിദ്രാവിഹീനരുമായ പാവപ്പെട്ട ആരും സഹായിക്കാനില്ലാത്ത ആളുകളുടെ ജീവിതത്തിൽ ഒരു താങ്ങായി തണലായി ആശ്രയമായി വടികാട്ടിയായി ഊന്നുവടിയായി തങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നലകളുടെ സമയങ്ങൾ വിനിയോഗിച്ച ഒരു കറ്റം നിസ്വാർത്ഥമതികളായ ചെറുപ്പക്കാരുടെ ഒരു സംഗമമാണ് അല്ലമീൻ വെൽഫെയർ അസോസിയേഷൻ. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ ഒരു സദസ്സിലൂടെ തലച്ചായ്ക്കാൻ ഇടമില്ലാത്ത ഒരു 4 കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുക എന്ന വലിയ മഹത്തരമായ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു കർമ്മവുമായി ബന്ധപ്പെട്ടാണ് ഈ മതപ്രഭാഷണ പരമ്പര ഇവിടെ സംഘടിപ്പിക്കപ്പെടുകയും അതിന്റെ അവസാന ദിവസമാണിന്ന്. ബഹുമാനനായ നൗഫൽ കൗസരി സൂചിപ്പിച്ചതുപോലെ ഈ പ്രഭാഷണത്തിന്റെ ഇടയിൽ അതുമായി എല്ലാ സഹോദരങ്ങളും അവരവരാൽ കഴിയുന്ന രീതിയിൽ സഹകരിക്കണമെന്ന് ഭംഗ്യം തരേണ ഇതിന്റെ ഇടയിൽ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ നോട്ടീസിൽ സൂചിപ്പിച്ചതുപോലെ ഖുർആനിലെ രാത്രി എന്ന ഒരു ശീർഷകത്തിന്റെ കീഴിൽ അധികം കേട്ടിട്ടില്ലാത്ത ഒരു ശീർഷകത്തിന്റെ കീഴിൽ ഞാൻ എന്റെ പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു പ്രഭാഷണത്തിന്റെ ഒരു 2 മണിക്കൂർ പ്രഭാഷണം ഒരു വഅദിന്റെ വേദിയിൽ പറയാൻ പറ്റിയ ഒരു വിഷയമാണോ ഖുർആനിലെ രാത്രിയെ കുറിച്ച് ഇത്രമാത്രം പറയാൻ എന്തുണ്ട് എന്ന ഒരു ചോദ്യം എന്റെ സുഹൃത്തുക്കളായ പല ആലിമീങ്ങളടക്കമുള്ളവർ ചോദിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശമാണ് രാത്രി. നമ്മളത് ചിന്തിക്കാത്തത് കൊണ്ടാണ് എന്ന സൂചനയാണ് ഖുർആനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, വബില്ലൈലി അഫലാ തഅഖിലൂൻ. അള്ളാഹുവിന്റെ ഖുർആനിലെ അള്ളാഹുവിന്റെ തന്നെ ചോദ്യമാണ് വബില്ലൈലി അഫലാ തഅഖിലൂൻ. നമ്മളെ ആരുടെയും ശ്രദ്ധ പതിഞ്ഞു പോകാത്ത ചില രഹസ്യങ്ങളുടെ കാവൽ മാടങ്ങളെ നമ്മുടെ മനസ്സുകളിലേക്ക് തൊട്ടു ദീപവിപിക്കാൻ ഖുർആൻ അങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. വഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരത്തിന്റെ രഹസ്യങ്ങളെ എന്തുകൊണ്ട് നിങ്ങൾ നോക്കുന്നില്ല? വഫി സമായി റിസുക്കും, ആകാശത്തുള്ള നിങ്ങളുടെ ഭക്ഷണത്തെ എന്തുകൊണ്ട് നിങ്ങൾ കണ്ടെത്തുന്നില്ല? വബില്ലൈലി അഫലാ തഅഖിലൂൻ, നിങ്ങളുടെ രാത്രിയെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല? ഇങ്ങനെ മനുഷ്യന്റെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കാൻ കഴിയുന്ന ചില ചോദ്യശരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുകയും ആ ഒരായത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാത്രി എന്ന അലസതയുടെയും നാം എല്ലാവരും ഒന്നുമറിയാതെ മലർന്നു കിടന്നോ കമന്നു കിടന്നോ ചരിഞ്ഞു കിടന്നോ ഇതൊന്നുമല്ലാതെ കൊഞ്ചു കുരിഞ്ഞു കിടക്കുന്നത് പോലെയോ കിടന്നുറങ്ങി നമ്മുടെ ഒരു ആയുസ്സിന്റെ 1/2 ഭാഗം അപഹരിച്ചു പോകുന്ന നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാതെ അലസതയിൽ മാത്രം കടിഞ്ഞു പോകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅമത്താനി മഖബൂബത്താനി കസീറു മിനന്നാസ്, ജനങ്ങൾ മുഴുവനും അശ്രദ്ധരായ അതിമൂല്യവത്തായ ഒരു 2 അനുഗ്രഹങ്ങളെ മനുഷ്യർ ചിന്തിക്കാറില്ല എന്ന് പറഞ്ഞ് അസ്സിഹത്തു വൽ ഫറാഗ്, അവന്റെ ആരോഗ്യവും അവന് ഒഴിവ് കിട്ടുന്ന സമയവും, ആ സമയത്തിൽ മനുഷ്യൻ ഇതേവരെ ആഴത്തിൽ ചിന്തിക്കാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഒഴിവ് സമയമാണ് രാത്രി. അതുകൊണ്ട് എന്താണ് രാത്രി, രാത്രിയുടെ പ്രത്യേകത എന്താണ്,
രാത്രിയിൽ നാം ചെയ്യേണ്ട കർമ്മം എന്തൊക്കെയാണ്? ഫി ലൗഹിൽ ഖുർആൻ, ഖുർആൻ എന്താണ് ഇതിന്റെ വീക്ഷണ കോണുകളിൽ പറയുക എന്ന ഒരു വിഷയം എന്നും ആവർത്തിച്ചു പറയാനല്ല, പുതുതായി എന്തെങ്കിലും ഒന്ന് ചിന്തിക്കാനുള്ള ഒരു ചിന്തയുടെ പ്രേരണയായി ഈ സദസ്സിനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണക്കാക്കണമെന്ന് ആദ്യമായി ആമുഖമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട അയ്യൂബ് കാശിഫ്, ആദ്യം തന്നെ നമ്മുടെ പ്രതീക്ഷക്കുത്ത് ഉയർന്ന് സംസാരിക്കാൻ എനിക്ക് കഴിയട്ടെ എന്ന ഒരു വാക്ക് ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ വരില്ല എന്ന് തീരുമാനിച്ചതാണ്. ഇതുവരെ ഞാൻ ഈ സ്റ്റേജിൽ എത്തുന്നത് വരെ ഞാൻ വരുമോ ഇല്ലയോ എന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി ചിക്കൻ ബോക്സ് പിടിച്ച് 7 ദിവസത്തെ മുഴുവൻ പരിപാടിയും ക്യാൻസൽ ചെയ്ത് 16-ാം തീയതി മുതൽ ഒരല്പം ശമനമുണ്ടായപ്പോൾ വീണ്ടും വാളിനിറങ്ങി. ഇന്നലെ വരെ ഞാൻ മിനിഞ്ഞാന്ന് മുക്കത്ത് അടിവാരത്ത് പ്രസംഗിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പൂവരങ്ങയിലുണ്ടായിരുന്ന എൻ്റെ നാട്ടുകാരായ കാഞ്ഞാറുകാർ റസാഖ് ഉസ്താദിനെ വിളിച്ച് വാക്കവി കൊട്ടും കടിയില്ല ഇരുന്നാണ് സംസാരിച്ചത്. ആകെ 1.5 മണിക്കൂറാണ് ഞാൻ അവിടെ, ഇതിൻ്റെ ഒരു 10 ഇരട്ടിയുള്ള ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോയി 10 മിനിറ്റ് 1.5 മണിക്കൂറാണ് ആകെ ദുആയും പ്രസംഗവുമായി നടന്നത്. ഇന്നലെയും 1 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചിട്ടാണ് ഞാൻ ഇന്നലെ എത്ര തീയതി 26 അതൃപ്പനച്ചി ഓർമ്മയില്ല. ഇന്നലെ കൊണ്ടോട്ടിക്കടുത്ത് എയർപോർട്ടിനടുത്ത് ഞാൻ ഇന്നലെ 1.5 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചിട്ടാണ് വന്നത്. ഇന്നും കലശലായ പനിയും നടുവേദനയും പ്രയാസങ്ങളൊക്കെ ഉണ്ട്, എന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം. യഥാർത്ഥത്തിൽ ഞാൻ 4 മുതൽ 4 ദിവസത്തെ പരിപാടികൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. 1-ാം തീയതി വയനാട്, 2-ാം തീയതി കോഴിക്കോട് ഉള്ള ഏതാണ്ട് ഒരു 4 ദിവസം ഇന്ന് തന്നെ ക്യാൻസൽ ചെയ്ത് നാളെ രാവിലെ വന്നു കഴിഞ്ഞാൽ നേരെ പോയി നാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം, ഇല്ലെങ്കിൽ ഈ 1 വർഷത്തെ പരിപാടികൾ മുഴുവൻ നഷ്ടപ്പെടും. ഇവിടെ വരുമ്പോഴും കലശലായ പനിയുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ നാട്ടുകാരായതുകൊണ്ട് വന്നില്ലെങ്കിൽ ഓ അവൻ്റെ ഇപ്പോൾ ഒരു വലിയ പവറവും വരില്ല എന്ന് തോന്നുന്ന ചിലരും, അവന് കഴിയില്ലല്ലോ എന്ന് ദുആ ചെയ്യുന്ന ചിലരും ഒക്കെ ഉള്ളത് കൊണ്ട് എൻ്റെ നാടായതുകൊണ്ടും നാടിനോട് അടുത്ത പ്രദേശമായതുകൊണ്ടും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ടും മാത്രവുമല്ല, ഇവരെന്നെ ക്ഷണിക്കാൻ വേണ്ടി സെൻട്രൽ ജുമാ മസ്ജിദിൽ വരുമ്പോൾ നമ്മുടെ മുസ്തഫ 3 സെന്റ് സ്ഥലം ഞാൻ കൊടുത്തേക്കാം ഉസ്താദ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല, ഞാൻ വരണമെങ്കിൽ 6 സെന്റ് കൊടുക്കണമെന്ന്. ഉസ്താദ് വരികയാണെങ്കിൽ ഞാൻ 6 സെന്റ് കൊടുത്തേക്കും. ഞാൻ വരാമെന്ന് സമ്മതിച്ചുകൊണ്ട് 3 സെന്റ് കൊടുത്ത സംഘാടകരാണ് ഇതിൻ്റെ ഉള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷ കൊത്തു ഉയർന്ന് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്കും വളരെ ഒട്ടും വയ്യാതെ ഞാൻ എൻ്റെ സുഹൃത്ത് അബ്ദുസലാം മൗലവിയുടെ മിനാപർദ ഹൗസിൽ വരുമ്പോൾ ഞാൻ അബ്ദുസലാം മൗലവിയോട് പറഞ്ഞു അതൊന്നും പ്രതീക്ഷിക്കണ്ട, വന്നൊന്ന് ദുആ ചെയ്തു പോകാം എന്ന് കരുതി വന്നതാണ്. എങ്കിലും ഈ സദസ്സിനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോവുക എന്നത് സദസ്സിനോടൊരു നീതി പുലർത്തേണ്ടതുണ്ട്. എല്ലാവരും ദുആ ചെയ്യുക, പ്രസംഗം തുടങ്ങുന്നു, ആഫിയത്തുണ്ടെങ്കിൽ ഇൻഷാല്ലാ നന്നായിട്ട് നീണ്ടുപോകും, ഇല്ലെങ്കിൽ ആരും ഒന്നും കരുതരുത്. ഒരു സുഖമില്ലാത്ത മനുഷ്യൻ മുക്കുവൻ ചത്ത് മീൻ പിടിച്ചിട്ട് കാര്യമില്ലല്ലോ, മീൻ കരയിൽ കയറുമ്പോൾ മുക്കുവൻ ചത്തുപോയാൽ പിന്നെ എന്താ കാര്യമുള്ളത്. അതുകൊണ്ട് ധാരാളം ആളുകൾ തിരൂരിന്ന് പോലും ഇവിടെ വന്നിട്ടുണ്ട്. ആളുകൾ മലപ്പുറം ജില്ലയിലെ തിരൂരിന്ന് പോലും ഈ വിഷയം കേൾക്കാൻ ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും എറണാകുളത്തുനിന്ന്, വടുതലയിൽ നിന്ന്, ആലുവയിൽ നിന്നൊക്കെ എത്തിയ ധാരാളം ആളുകളുണ്ട്. ഈ വിഷയം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ്. ഈ വിഷയം നന്നായി മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. ആദ്യം നിങ്ങൾ എന്നോട് ചെയ്യേണ്ട ഒരു സഹകരണം, ഞാനല്ലാതെ വേറൊരാളാണെങ്കിൽ ഈ പരിപാടിക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ രാവിലെ പോയാൽ ഉടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്, അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ആ ഭാഗത്ത് കുറച്ച് കസേര ഒഴിവായി കിടപ്പുണ്ട്. ഈ ഇരിക്കുന്നതിൻ്റെ 2.5 ഇരട്ടി ആളുകൾ ഈ ഗ്രൗണ്ടിൻ്റെ വെളിയിലും റോഡിലുമായിട്ട് നിൽക്കുന്നുണ്ട്. ഇരിക്കുന്നവരെക്കാൾ 2.5 ഇരട്ടി കൂടുതലുണ്ട്. അവരാരും ഇതിലേ കടന്നു വന്ന് ഇനി ആ കസേര വന്നിരിക്കില്ല, ഇരിക്കാൻ കഴിയില്ല. പിന്നെ ചെയ്യാൻ കഴിയുന്നത് അവിടെ ഇരിക്കുന്നവരെ അടുത്ത കസേരയിലോട്ട് ഇരിക്കാൻ നോക്കാം. എല്ലാവരും ആ കസേര ഒന്ന് പൂർത്തിയാക്കി കഴിയും, ആ സൈഡ് മാത്രം നിങ്ങൾ മുമ്പിലിരിക്കുന്ന ഒരു കസേര പോലും, കാരണം ആളുകൾ നിൽക്കുകയാണ്, ഈ കസേരയ്ക്ക് വാടക കൊടുക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചാലാണ് വാടക കൊടുക്കേണ്ടത്. ഉപയോഗിക്കാതെ വാടക കൊടുത്താൽ വളവു ശൈബി വൈരി മഹല്ലിഹി ദുൽമുൻ. ഈ കസേരയ്ക്ക് വാടക കൊടുക്കണം, ആ വാടക കൊടുക്കുന്നത് അത് ഉപയോഗിച്ചതിനാണ് വാടക കൊടുക്കേണ്ടത്. നിങ്ങൾ ഒരാൾ കാരണത്താൽ അത് ഉപയോഗിക്കാൻ പറ്റാതെ വരിക എന്നുള്ളത് നാളെ അള്ളാഹുടെ മുമ്പിൽ സമാധാനം പറയണം. ഒന്ന് മുമ്പോട്ട് കയറിയിരുന്നു മോനത്, ആ സൈഡിൽ ഇരിക്കണത് മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്ത അനുസരണമുള്ളവെന്നാണ്. അനുസരണമുള്ള മുസ്ലിങ്ങളൊക്കെ കയറിയിരിക്കും.
ഒന്ന് മുമ്പോട്ട് കയറി. ബൈക്കിലിരിക്കുന്ന മുഴുവൻ ആളുകളും അവരുടെ മുമ്പിലിരിക്കുന്ന ഒരു കസേരയും ഒഴിവല്ല എന്ന് ഉറപ്പിക്കണം. ആ ഭാഗത്ത് ആ ഭാഗത്ത് മുമ്പോട്ട് കയറിയിരിക്കും. എന്നിട്ട് ആ നിൽക്കുന്ന ആളുകൾ പുറകിലുള്ള കസേരയിൽ ഇരുന്നോളി. ഇതിങ്ങനെ ഇരുന്നാൽ ഒന്ന് വോളണ്ടിയേഴ്സ് ശ്രദ്ധിക്കണമായിരുന്നു. ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് കസേരയിലോട്ട് ഇരുത്തണമായിരുന്നു. ധാരാളം ആളുകൾ നിൽക്കുക, ഇടയ്ക്ക് കസേരകൾ കാലിയായിരിക്കുക എന്നത് ശരിയല്ല. എല്ലാവരും അവസാനത്തെ സ്വലാത്തിലും പങ്കെടുത്തിട്ട് മാത്രമേ പിരിഞ്ഞു പോകാവൂ എന്ന് ഓർമ്മ. ഇന്ന് അവസാന ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വലാത്തോടെ ദുആയോടെ ഈ സദസ്സിൽ നിന്ന് പിരിയാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ ആഫിയത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും ദുആ ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുന്നു. ഖുർആനിലെ രാത്രി. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ദിവസത്തെ രാത്രിയും പകലുമായിട്ടാണ് പടച്ച തമ്പുരാൻ, സിട്ടാവായ തമ്പുരാൻ ക്രമീകരിച്ചത്. രാവും പകലുമായി ഒരു ദിവസത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല ക്രമീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഏകനായ അല്ലാഹുവിനെ, സിട്ടാവായ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹു പറയുന്നത് തന്നെ അല്ലദി ഖലഖൽ ലൈല വന്നഹാർ, രാവിനെയും പകലുകളെയും സൃഷ്ടിച്ചവനും അതിന്റെ പരിക്രമണം നടത്തുകയും ആനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തത്തിന്റെ, അവന്റെ ഏകത്വത്തിന്റെ അടയാളമായി രാപകലുകളെ, സൃഷ്ടിപ്പുകളെ സൂചിപ്പിക്കുകയും അതോടൊപ്പം തന്നെ രാത്രിയെയും പകലിനെയും സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും കൂടുതൽ പരാമർശിച്ചത് രാത്രിയാണ്, പകലിനെയല്ല. പകലിനെ പരാമർശിച്ചതിന്റെ ഇരട്ടിയോളം അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ രാത്രി എന്ന ഒരു മഹാത്ഭുതത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് രാത്രിയുടെ പ്രത്യേകത? രാത്രി എന്ന് പറയുന്ന ഒരു ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ യാമത്തിന്റെ പ്രത്യേകത, ലോക ചരിത്രത്തിലെ എണ്ണം കുറിക്കപ്പെട്ട മുഴുവൻ മഹാത്ഭുതങ്ങളും നടന്നിട്ടുള്ളത് രാത്രിയിലാണ്. നൂറ്റാണ്ടുകളോളം നീണ്ടുപോയ വൈദേശിക ആധിപത്യത്തിന് അന്ത്യം കുറിച്ച് പാർലമെന്റ് മന്ദിരത്തിന്റെ മുകൾ ഭാഗത്തു നിന്ന് യൂണിയൻ ജാക്ക് പതാക താഴെ ഇറക്കി ഇന്ത്യയുടെ ത്രിവർണ പതാക പാടിച്ച ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന ഭാരതീയരായ നമ്മെ സംബന്ധിച്ചോളം ഒരു ഭാരതീയന്റെ ജീവിതത്തിലെ, ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിലാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നടന്നത് അർദ്ധരാത്രിയിലാണ്. സ്വാതന്ത്ര്യം കിട്ടിയത് 14 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിലാണെന്നിരിക്കെ അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരണമായ ലാരി കോളിൻസിന്റെയും ഡൊമിനിക് ലാപ്പിയറിന്റെയും സ്വാതന്ത്ര്യ സമര പുസ്തകത്തിന് അവരെ പേരിട്ടത് തന്നെ ദ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്നാണ്. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ലാരി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും എഴുതിയത് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റാണ്. ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് അർദ്ധരാത്രിയിലാണെന്നിരിക്കെ ഇത് ഒരു രാഷ്ട്രത്തിന് മാത്രം, ഒരു ഭാരതീയർ എന്ന സംബന്ധിച്ചോളം, ഇന്ത്യക്കാരൻ എന്ന സംബന്ധിച്ചോളം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നത് എന്ന് സൂചിപ്പിക്കുന്നതിനപ്പുറം, ഒരു ഭാരതീയൻ എന്നതിനപ്പുറം, ഒരു ഇസ്ലാമിക വിശ്വാസി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം നോക്കുമ്പോ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അവൻ ഏറെ ആഗ്രഹിക്കുന്ന ഒരു ആയുസ്സിൽ മാത്രം കിട്ടിയാൽ ഈ ഭൂമിലോകത്ത് ജീവിച്ച മനുഷ്യരിൽ ഏറ്റവും പുണ്യാളനായി പടച്ച തമ്പുരാന്റെ സന്നിധാനത്തിലേക്ക് നടങ്ങാൻ പോകുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അവൻ ആഗ്രഹിക്കുന്ന, നമ്മൾ ദുആ ചെയ്യുന്ന, നമ്മൾ അതിനുവേണ്ടി ഉറക്കമിളക്കുന്ന ഒരായുസ്സിലെങ്ങാനും ഒരു പ്രാവശ്യം ആ മഹാഭാഗ്യം കിട്ടിയാൽ നാളെ പരലോകത്തിലെ ഏറ്റവും വലിയ പാരിതോഷികത്തിന്റെ ഉടമ അവനാണെന്നിരിക്കെ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിലെ അവന്റെ ജീവിതത്തിന്റെ ആയുസിന്റെ ഒരു ഭാഗത്തിലെങ്ങാനും കിട്ടിയാൽ, ഒരേ ഒരു പ്രാവശ്യം ആയുസിന്റെ നാൽക്കവലകളിൽ ഒരേ ഒരു പ്രാവശ്യം കിട്ടിയാൽ തന്നെ അവൻ ആഖിറത്തിന്റെ വിജയിയായി തീരുന്ന ഏറ്റവും വലിയ മഹാസൗഭാഗ്യത്തെ അല്ലാഹു അവതരിപ്പിച്ചത് പകലിനല്ല. അനസല്ലാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്രാക മ
ليله القدر ليله القدر خير من الف شهر تنزل الملائكه والروح فيها باذن ربهم من كل امر سلام يا حتى مطلع الفجر രാവിലെ പ്രദോഷം വരെ ആകാശ ലോകത്ത് നിന്ന് നിർവചനീയമായ ആനന്ദത്തിന്റെ അനുഗ്രഹത്തിന്റെ അവിഭാജ്യ ഘടകവുമായി ആയിരക്കണക്കിന് അത്യുന്നതരായ മഹാരാഗമാർ അവതരിപ്പിക്കുന്ന വിധിനിർണയരാവ് എന്ന ലൈലത്തുൽ ഖദറിന്റെ മഹാസൗഭാഗ്യം അല്ലാഹു അവതരിപ്പിച്ചത് എന്തേ പടച്ചതമ്പുരാന് ലൈലത്തുൽ ഖദറിൽ പകരം അവതരിപ്പിക്കാത്തതെന്താ പതിനായിരക്കണ കോടാനു കോടാനു കോടി ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോ പട്ടാപ്പകര് വെളിച്ചത്തിൽ ആകാശ ലോകത്തിന്റെ മാരണം പറന്നുകൊണ്ട് ആകാശലോകത്തിന്റെ അതിർത്തികളെ ഭേദിച്ചുകൊണ്ട് ജിബ്രീലിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് മലക്കുകൾ ഇറങ്ങി വരേണ്ടത് എന്തേ പട്ടാപ്പകരെ വെളിച്ചത്തിലെ പടച്ചറപ്പ് കാണിച്ചു തന്നില്ല ആ മഹാസൗഭാഗ്യത്തെ പോലും അല്ലാഹു അവതരിപ്പിച്ചത് അത് രാത്രിയിലാണ് 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 എന്ന് മാത്രമല്ല രാത്രിയുടെ പ്രത്യേകത പറഞ്ഞാലൊടുങ്ങാത്ത എന്റെയും നിങ്ങളുടെയും നേതാവ് ലോകത്തിന്റെ നേതാവ് ആമിനയുടെ മുത്തേ ആദർശത്തിന്റെ സത്ത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ വിശ്വാസിയുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം സംഭവിച്ചത് രാത്രിയിലാണെന്ന് മാത്രമല്ല നമ്മുടെ നേതാവായ നബിയുന റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം സംഭവിച്ചത് രാത്രിയിലല്ലയോ ലക്ഷക്കണക്കിന് കിലോമീറ്റർ മക്കയുടെ കവാടത്തിന്റെ മറുഭാഗത്ത് ഉമ്മഹാനി റളിയല്ലാഹു തആലയുടെ ഓലക്കുടലിന്റെ ഉള്ളിൽ പാതിരാ സമയത്ത് കിടന്നുറങ്ങുമ്പോ ആ സമയത്തല്ലയോ ലോകത്തിലെ ഭൗതിക ശാസ്ത്രത്തിന്റെ കണക്കുകളെ പോലും വിസ്മയിപ്പിച്ച അമ്പരപ്പിച്ച ആകാശ ലോകത്തിന്റെ സപ്തവാനങ്ങളും താണ്ടിക്കടന്ന് അർശം കടന്ന് ലോഹം കടന്ന് മഹബൂദം കടന്ന് ജബഹറിനൂറം കടന്ന് അല്ലാഹുവിന്റെ സന്നിധാനത്തിലേക്ക് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിക്കൊണ്ടുപോയ വിശുദ്ധമായ ഇസ്റാഉ മീറാജിനും അല്ലാഹു തിരഞ്ഞെടുത്ത സമയമേടാ സുബ്ഹാനല്ലദീ സുബ്ഹാനല്ലദീ യസ്റാ ബി അബ്ദിഹി ലൈലൻ മിൻ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറകനാ ഹൗലാ അല്ലാഹ് പറയുകയാണ് സുബ്ഹാനല്ലദീ അല്ലാഹു എത്രയോ മഹോന്നതനാണ് മഹോന്നതനാണ് അവനത്ര ഭുഗത്തപ്പെടേണ്ടവനാണ് അവനത്ര അവതാരങ്ങളുടെ ഉടമസ്ഥനാണ് അവനത്ര വാഴ്ത്തപ്പെട്ടവനാണ് എല്ലാ പ്രതിശീർഷകങ്ങളും അവന് മാത്രമാണ് എല്ലാ അവതാരങ്ങളും അവന് മാത്രമാണ് എല്ലാ അത്യുന്നത പുകൾ കാഴ്ചകളും അവന് മാത്രമാണ് അല്ലാഹു ആരെന്നറിയോ പാതിരാത്തിൽ തന്റെ പ്രിയപ്പെട്ട അടിമ അല്ലാഹു സുബ്ഹാനഹു വതആല എന്തേ സഹോദരങ്ങളെ അബൂജഹലിനെ നോക്കി നിൽക്കുമ്പോ ഉത്തമത്ത് നോക്കി നിൽക്കുമ്പോ സൈബത്ത് നോക്കി നിൽക്കുമ്പോ ദേവാലയത്തിന്റെ മറ്റാവിൽ പരസ്യമായി തവാഫ് ചെയ്യുമ്പോ ബുറാക്കെന്ന അതിശീഘ്രകമന വാഹനവുമായി കടന്നു വന്ന് പട്ടാപ്പകര് വെളിച്ചത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ ഇസ്രായേലിനെ കൊണ്ടുപോയാൽ ലോകാവസാനം വരെ ഇസ്രായേലിന്റെ കാര്യത്തിൽ ഒരു സംശയാലുണ്ടാകുമോ അതിന്റെ പേരിൽ ആരെങ്കിലും നിരാകരിക്കുമോ അതിനെ ആരെങ്കിലും നിഷേധിക്കുമോ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാമാണികമായ പ്രബലമായ സംഭവങ്ങൾ മുഴുവനും നടന്നത് രാത്രിയിലാണെന്നിരിക്കെ എന്തിനേറെ എന്തിനേറെ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ അധപതനത്തിന്റെ അധമഭാവ തലങ്ങളിലേക്ക് ആണ്ടുപോയ ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ കിരുട്ടിന്റെ വെളിച്ചമായി വന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജബലന്നൂർ പർവ്വതത്തിന്റെ മറുഭാഗത്ത് ധ്യാനനഗ്നനായിരിക്കുമ്പോ ഒരു രാത്രിയുടെ അവസാന യാമത്തിലല്ലോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പോലും അവതരിക്കപ്പെട്ടതപ്പെടാ ഒരു രാത്രിയുടെ അവസാന യാമത്തില് സുബഹിന്റെ തൊട്ടു മുമ്പുള്ള സമയത്ത് ആകാശ ലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി മലക്ക് ജിബിരി ആദ്യമായ ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിന്
നടുതീരത്തിലൂടെ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുകൂടി ഞണ്ടും പെറുക്കി നടന്ന യൂറോപ്യന്മാര് ഗണിതശാസ്ത്രത്തിന്റെ അപ്പോസ്തലന്മാരാക്കി മാറ്റിയ പ്രപഞ്ചത്തിന്റെ ആമുഖ പുസ്തകമായ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ഒരു രാത്രിയുടെ അവസാന യാമത്തിലായിരുന്നില്ലേ? എന്തേ സഹോദരാ ചിന്തിക്കുന്നില്ല, രാത്രി എന്നത് ആലസ്യത്തിൻ്റെതാണെന്ന്. രാത്രി എന്നത് പറയുന്നത് ഏറ്റവും വലിയ ആലസ്യത്തിന്റെ ഉറക്കറയാക്കി മാറ്റിയ ഏറ്റവും വിലപ്പെട്ട സമയം മുഴുവനും പടച്ചറപ്പിന്റെ മുമ്പിൽ ഏറ്റവും വിലപ്പെട്ട സമയത്ത് ആലസ്യത്തിലൂടെ നടത്തിക്കൊണ്ടുപോയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പൊന്നുമോനെ രാത്രി എന്ന് പറഞ്ഞത് മദ്യപിച്ച് കൂട്ടാനല്ല, പാതിരാത്രി ആരും കാണാത്ത തെങ്ങന്തോപ്പിന് ചീട്ടുകളിൽ കാണല്ല, പാതിരാത്രി കൂട്ടുകാരുമായി പട്ടച്ചാരായം കുടിച്ചിട്ട് രസിക്കാനല്ല, പെങ്ങളെ പാതിരാത്രി മിസ്കോളിലൂടെ വന്ന കാമുകരുമായി സെല്ലപിക്കാനല്ല. രാത്രി എന്ന് പറയുന്നത് ഉദാത്തമാണ്, ഉത്തമമാണ്, അത് അല്ലാഹുവും അടിമയും തമ്മിലുള്ള ബന്ധത്തിന്റെ സമയമാ. രാത്രി അല്ലാഹു ഇത്തത്തോളം തിരഞ്ഞെടുത്തെങ്കിൽ ആ രാത്രിക്ക് എന്തെങ്കിലും പ്രത്യേകത ഇല്ലെങ്കിൽ റബ്ബിങ്ങനെ തിരഞ്ഞെടുക്കോ? അതുകൊണ്ടാണ് അല്ലാഹു ചോദിച്ചത് എന്തേ ഈ രാത്രിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല, എന്തേ ഈ രാത്രിയെ കുറിച്ച് നിങ്ങൾ ഗവേഷണം ചെയ്യുന്നില്ല, എന്താ മോനെ രാത്രിയുടെ പ്രത്യേകത എന്താ? ഈ രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയണമെങ്കിൽ അതറിയണമെങ്കിൽ അടിമയും ഉടമയും തമ്മിൽ മറയില്ലാതെ ബന്ധപ്പെടുന്ന നമ്മുടെ കണ്ണുനീരുകൾ, നമ്മുടെ അടക്കങ്ങൾ, നമ്മുടെ അനക്കങ്ങൾ, നമ്മുടെ ചേട്ടകൾ, നമ്മുടെ ചിട്ടേറ്റകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ആധികൾ, നമ്മുടെ വ്യാധികൾ എല്ലാം ഒരു അടിമക്കുടമയോട് പറയാൻ കഴിയുന്ന ഏകനായ റബ്ബിലേക്ക് ലയിച്ചു തേരുന്ന എന്റെ സങ്കടങ്ങളുടെ കണ്ണുനീർ കടല മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റു പറയാൻ കഴിയുന്ന അടിമയും ഉടമയും തമ്മിലൊരു മറയില്ലാത്ത സമയമാണ് രാത്രി എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ രാത്രിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത പ്രത്യേകത അത് വല്ലാത്ത പ്രത്യേകതയാണ്. രാത്രിയുടെ പ്രത്യേകത എന്താ? ഇസ്ലാമിലെ എന്നല്ല, ഏറ്റവും പ്രധാനപ്പെട്ട മുഴുവൻ സംഭവങ്ങളും നടന്നത് മുഴുവനും രാത്രിയിലാണ്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് ആ രാത്രിയെ കുറിച്ചൊരു ചിന്ത നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നില്ല? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നന്നായി കേൾക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമിമർ മനുഷ്യന്മാരെ, എനിക്ക് തീരെ വയ്യ, ഞാൻ എന്തൊക്കെ ഒരു തൗഫീഖ് കൊണ്ടങ്ങോട്ട് പോവാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഒരു കാര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി, രാത്രിയുടെ പ്രത്യേകത ഒരൊറ്റ ആയത്ത് പഠിച്ചാൽ മാത്രം മതി, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇത് ജീവിതത്തിലെ കുറിച്ചിടേണ്ട ചില ഉപദേശങ്ങളാണ്. ഇത് ജീവിതത്തിൽ ഓരോ ആണും പെണ്ണും അവളുടെ മനസ്സിൽ കയറ്റേണ്ട ചില ചിന്തകളാണ്. അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു ബോധം തരട്ടെ, ഉറക്കെ അള്ളാഹു ബോധം തരട്ടെ. എന്ത് ബോധം? ബോധമില്ല. എന്ത് രാത്രിയുടെ പ്രത്യേകത? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു അള്ളാഹു പറഞ്ഞു രാത്രിയെ നിനക്ക് ഞാനൊരു വസ്ത്രമാക്കി തന്നില്ല. ഇവിടെയാണ് നമ്മുടെ ചിന്ത. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു പറയുകയാണ് രാത്രിയെ നിനക്ക് ഞാനൊരു വസ്ത്രമാക്കി തന്നില്ല. എന്താ രാത്രിയും വസ്ത്രവും തമ്മിലുള്ള ബന്ധം? ഇങ്ങോട്ട് നോക്കണേ, ഇങ്ങോട്ട് നോക്കണേ, ചുമ്മാ എന്തെങ്കിലും കേട്ട് പോയിട്ട് കാര്യമില്ല. മരണം പറഞ്ഞാൽ മതിയോ? കബറും കഫനും തുണി മതിയോ? എനിക്ക് എത്ര വേണേലും പറയാം. പക്ഷെ നമ്മൾ ഇത്രയും ദൂരം താണ്ടി ഇവിടെ വന്നു, ഇറങ്ങുമ്പോ ഖുർആന്റെ ഒരു ഒരു സദുദ്ദേശം നമുക്ക് പഠിക്കാം. അള്ളാഹുനാക്കി തരട്ടെ, അള്ളാഹുനാക്കി തരട്ടെ. ആമീൻ പറഞ്ഞാൽ നമ്മൾ ഉഷാറാവും. ആമീൻ പറഞ്ഞാൽ നമ്മൾ ഉഷാറാകും. സലാത്ത് ഉണ്ടെങ്കിൽ അള്ളാഹു നിലനിർത്തി തരട്ടെ. രാത്രിയെ നിങ്ങൾക്ക് ഞാനൊരു വസ്ത്രമാക്കി തന്നില്ലേ? എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല വസ്ത്രത്തോട് രണ്ടേ രണ്ട് കാര്യങ്ങളെ ഖുർആൻ ഉപമിച്ചിട്ടുള്ളൂ. ഒന്ന് ഒന്ന് രാത്രി, രണ്ട് ഏതാ ശരി? രണ്ടാമത്തെ രണ്ടേ രണ്ട് കാര്യം. ഇവിടെ ഉള്ള എല്ലാ വാക്കുകളും സനദും മുസ്തനദും എടുത്ത ആളുകളല്ലേ, ഇവര് പറയട്ടെ. രണ്ടാമത്തത് എവിടെ? നമുക്ക് ഈ അടയ്ക്കാട വിലയും ഈ കൊട്ടപ്പാക്കിന്റെ വിലയും അല്ലാതെ നമുക്ക് വേറൊരു കാര്യത്തിനെ കുറിച്ച് താല്പര്യമില്ല ഇന്നേവരെ. രണ്ട് ഭാര്യ, ഭാര്യ
ഭാര്യ അവൾ നിന്റെ വസ്ത്രമാണ്, നീ അവളുടെ വസ്ത്രവുമാണ്. ഭാര്യ വസ്ത്രത്തെ പോലെയാണ്, രാത്രി വസ്ത്രത്തെ പോലെയാണ്. എന്താ വസ്ത്രത്തിന്റെ പ്രത്യേകത? ഇപ്പൊ നമ്മുടെ കയ്യില് ഒരു ഒരു മുറിവുണ്ട്. ആ മുറിവ് മറ്റാരും കാണാതെ മറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ വസ്ത്രം ധരിക്കുക. നമ്മുടെ നഗ്നത ആരും കാണാൻ ഇഷ്ടപ്പെടാത്തത് മറയ്ക്കാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുക. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇതാ, ഇവിടെ ഒരു നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരടയാളം ഉണ്ട്, അത് ആരും കണ്ടിട്ടില്ല. അതിനെ മറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ വസ്ത്രം എടുത്തിട്ട്. യഥാർത്ഥത്തിൽ ആ സാധനം ആദ്യം കാണുന്നത് വസ്ത്രമാണ്. ആ മുറിവ് ആദ്യം കാണുന്നത് വസ്ത്രമാണ്. വസ്ത്രം കണ്ടിട്ട് പിന്നെ ബാക്കി ആരും കാണൂ. വസ്ത്രം എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കുന്ന സാധനമാണ്. വസ്ത്രമെന്ന് പറഞ്ഞാൽ ഞാനും ബുഖാരി ഓതണം. വസ്ത്രത്തെ കുറിച്ച് പറയുന്നത് ഇപ്പൊ അതിന് ബുഖാരി ഓതേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വസ്ത്രം നമ്മുടെ ശരീരത്തോട് ഒട്ടിപ്പിടിച്ച് ചേർന്നിടക്കുന്നു. ഇത് പഠിച്ചാലേ മതിയാകൂ. ചുമ്മാ വാത് പറഞ്ഞ് കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല. ഒരു രാത്രിയിൽ ആസ്വാദനമായി വാത് മാറിയിട്ട് കാര്യമില്ല. ഞാൻ ആ ശൈലിയൊക്കെ വിട്ടു. വസ്ത്രം ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന സാധനമാണ്. അറബിയിൽ വസ്ത്രത്തിന് രണ്ട് വാക്ക് പറയും. ഒന്ന് സൗബ്, മറ്റൊന്ന് ലിബാസ്. അള്ളാഹ് പറഞ്ഞ ലിബാസ് എന്നാണ്. ലിബാസ് വേറെ, സൗബ് വേറെ. സൗബ് എന്ന് പറഞ്ഞാൽ പുളിമുട്ടിൽ പോയാലും സീമാസിൽ പോയാലും അവിടെ ഷെൽഫിൽ നന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അത് ലിബാസ് അല്ല, അത് സൗബാണ്. ഇപ്പൊ മിനാ പ്രദാഹുസി വന്നാല് ഷെൽഫിൽ ഇങ്ങനെ ഒരു പരസ്യം കൂടെ ആയിക്കോട്ടെ, ഷെൽഫില് കമ്മീഷൻ പിന്നെ തന്നാ മതി. ഷെൽഫിൽ എന്നുണ്ടാവും, മണ്ണയിലും സൽവയിലും ഒക്കെ ഉണ്ടാവും. എന്ത് അടുക്കി വെച്ചിട്ടുണ്ടാവും, അത് സൗബാണ്. അത് എടുത്ത് ശരീരത്തിൽ ധരിക്കുമ്പോ ഇത് ലിബാസാണ്. ധരിക്കുമ്പോഴേ ലിബാസാവൂ. കടയിൽ വെച്ചാൽ, വെറുതെ വെച്ചാൽ അത് സൗബാണ്. അള്ളാഹു പറഞ്ഞ രാത്രി എന്ന് പറയുന്നത് ലിബാസാണ് എന്ന് പറഞ്ഞാൽ രാത്രി ഒട്ടിപ്പിടിച്ച് ചേർക്കാനുള്ളതാണ്. ആരുമായി രാത്രി ഒട്ടിപ്പിടിച്ച് ചേരാനുള്ളതാണ്, അതാണ് ലിബാസിന്റെ അർത്ഥം. രാത്രിയെ വസ്ത്രത്തോട് ഉപമിച്ചത് രാത്രി ഒട്ടിപ്പിടിച്ച് ചേരാനുള്ളതാണ്. ആരുമായി? അവിടെയാണ് വിഷയം. രാത്രി ഒട്ടിപ്പിടിച്ച് ചേരാനുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരുമായി? ആരാന്റെ ഭാര്യയുമായിട്ടല്ല. രാത്രി ഒട്ടിപ്പിടിച്ച് ചേരാനുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ആരുമായി ഒട്ടിച്ചേരാൻ പറ്റിയത്? നിങ്ങൾ രാത്രിയുടെ ഇബാദത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടോ. ഖുർആൻ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്ന നാസിയത്തൽ ലൈലി ഹിയ സദ്ദു വതഹന വാഖു വമുഖീല ഇന്ന ലക ഫിന്നഹാരി വസബഹന തവീല. അല്ലാഹു പറയാണ്, മനുഷ്യ നിന്റെ പകലുമിടുവനും ഇന്ന ലക ഫിന്നഹാരി സബഹന തവീല. ഏ മനുഷ്യ, പകലുമിടുവനെ നിന്റെ നിത്യ ജീവിതത്തിന്റെ കട്ടപ്പാടുകളുമായി നീ ഓടി നടക്കും. പകലിൽ നിനക്ക് വിശ്രമമില്ലാത്ത സമയമാണ്. ഭാര്യക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഓരോ പാടുകളുമായിട്ട് നീ ഇങ്ങനെ ഓടി പാഞ്ഞു നടക്കുമ്പോ പകലിൽ നിനക്ക് നിൽക്കാൻ പറ്റാത്ത വിശ്രമമില്ലാത്ത ജോലിയാ. രാത്രിയിൽ പകല് മുഴുവൻ നീ നിനക്ക് വേണ്ടി ഓടുമ്പോ നീ നിന്റെ പടച്ചുറപ്പുമായി ചേരേണ്ട സമയം രാത്രിയാണ്. രാത്രി സംയോജനത്തിന്റെ സമയമാ. അള്ളാഹുവിന്റെ ഖുർആന്റെ ഏറ്റവും വലിയ ശാശ്വതമായ സാഹിത്യം അങ്ങീരോട്ട് കടന്നു പോകുമ്പോ അല്ലാഹ് പറയുകയാണ്, രാത്രിയുടെ സമയമാ, സമയ സംയോജനത്തിന്റെ ആ. ഇന്ന നാശിയത്തൽ ലൈലി യാശദ്വത, പാതിരാ സമയത്ത് ചെയ്യുന്ന ഇബാദത്തിനെ കുറിച്ച് പറയുമ്പോ അല്ലാഹ് ഉപയോഗിച്ച വാക്ക് തന്നെ യാശദ്വത, സ്ത്രീ പുരുഷ ബന്ധത്തെ കുറിച്ച് പറയുന്ന വാക്കാണ് വത്ത് എന്ന് പറയുന്ന പദം. സ്ത്രീയും പുരുഷനും തമ്മിൽ രാത്രിയിൽ ഒന്നിച്ചു ചേരുന്ന ബന്ധത്തെ കുറിച്ച്, ലൈംഗിക ബന്ധത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് യാശദ്വത. ഒരാണും ഒരു പെണ്ണിന്റെ ശരീരമാണെങ്കിലും ഒരേ മനസ്സായി ഒന്നിച്ചു ചേരുന്ന രാത്രിയുടെ ഒരാണും പെണ്ണും ഒരു ഭാര്യയും ഭർത്താവും രണ്ട് ശരീരങ്ങൾ ഒന്നായി ചേരുന്നത് പോലെ അള്ള പറയുകയാണ്, എന്റെ അടിമയും ഉടമയും തമ്മിൽ, അടിമയും ഉടമയും തമ്മിൽ രണ്ടല്ല ഒന്നായി ഒന്നിച്ചു ചേരുന്ന പാതിരാ
സമയത്താണ് മോനെ റബ്ബുമായിട്ടെടുക്കേണ്ടത്, രാത്രിയിലെ ഇബാദത്താണ് അല്ലാഹുമായിട്ടെടുക്കേണ്ടത്. ഏകനായ തമ്പുരാനുമായി അടിമ ഒന്നിച്ചു ചേരുന്ന സമയം ഏതെന്നറിയോ? കാരണം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹു സുബ്ഹാനഹു വതആല രാത്രി ഇങ്ങനെ ഊരിയെടുക്കുമ്പോ അഖ്റജ മിൻഹാ മഅഹാ വമറഹാ, അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, എല്ലാവരും പാതിരാ സമയ തുറക്കത്തിന്റെ കരിമ്പണം പുറച്ചു കിടക്കുമ്പോ ആ സമയത്ത് പൊന്നുമോരെ നിനക്കെടുതേക്കാൻ പറ്റൂ, നിന്റെ കിടക്കറയുടെ ഉള്ളിൽ എഴുന്നേറ്റിനുണ്ട്. പാതിരാവിന്റെ നിശബ്ദതയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ ആ സമയത്ത് ഉറക്കമില്ലാത്തത് രണ്ടേ രണ്ട് പേരാ. ഒന്നുറക്കമില്ലാതെ നിസ്കാര പായിൽ എഴുന്നേറ്റ് നിൽക്കുന്ന നീ, രണ്ടാമത് ഉറക്കമില്ലാത്തൊരാൾക്കാത്ത ഉറക്കമില്ലാത്ത തൂങ്ങി ഉറക്കമില്ലാത്ത രാത്രിയിൽ ഉറക്കമില്ലാത്ത നിന്റെ റബ്ബ് മാത്രം, പൊന്നുമോളെ ഇതാണ് സമയം. ഒരായിരം പ്രയാസങ്ങളും ദുഃഖങ്ങളും കടങ്ങളും രോഗങ്ങളും ആദികളും വ്യാധികളും ഒരായിരം പ്രയാസങ്ങളുമായി ഞാനിവിടെ വന്നിറങ്ങുമ്പോ തന്നെ എത്രയോ ആളുകളാവുന്നത് ഉസ്താഡ് ക്യാൻസർ ആണ്, ദുആ ചെയ്യണം. ഉസ്താഡേ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലേ, ദുആ ചെയ്യണം. കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതകളുണ്ട്, ദുആ ചെയ്യണം. ബിസിനസ് തകരാറിലാണ്, ദുആ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ട സഹോദര പൊന്നുമോനെ, ദുആ ചെയ്യാൻ കഴിയുന്ന ഏഴ് പ്രയാസങ്ങൾ പടച്ചറപ്പിനോട് പറയാൻ കഴിയുന്ന ഒരേ ഒരു സമയം ഏടെന്നറിയോ? നീ നിന്റെ ഉടമയും തമ്മിൽ അടുത്തു തേരുന്ന അടിമയും ഉടമയും തമ്മിൽ മറയില്ലാത്ത സമയം അത് രാത്രിയാണ്, രാത്രിയാണ്, രാത്രിയാണ്. ആ രാത്രിയുടെ നിശബ്ദതയിൽ നീ എഴുന്നേറ്റെടുക്കുമ്പോ നിന്നെ നിസ്കാരപ്പായിരുപ്പങ്ങളെ ദേവര്, എത്രയോ സ്ഥലത്ത് നീ നേർച്ചക്ക് പോയിട്ടുണ്ട്, എത്രയോ സ്ഥലത്ത് പോയി നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ നിന്റെ പ്രയാസങ്ങളൊന്നു മാറാൻ, നിന്റെ ആദികളൊന്നു മാറാൻ, നിന്റെ ജീവിതത്തിന്റെ ദുഃഖങ്ങളൊന്നു മാറാൻ, നിന്റെ കടബാധ്യതയൊന്നു മാറാൻ, നിന്റെ രോഗങ്ങളൊന്ന് ക്ഷമിക്കാൻ, നിന്റെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവാൻ, നിന്റെ കുടുംബത്തിന് നന്മയുണ്ടാവാൻ, ഇതേവരെ ജീവിതത്തിന്റെ ഒരു രാത്രിയെങ്കിലും അല്ലാഹുവിന്റെ മുമ്പിൽ കണ്ണുനീര് കൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് റബ്ബേ, അല്ലാഹുവേ, അല്ലാഹുവേ, ഞാൻ നീയുമല്ലാതെ മൂന്നാമതൊരാളില്ല റബ്ബേ, എനിക്ക് പറയാനുള്ളത് നിന്നോട് മാത്രമാണ് തമ്പുരാന്. ഹര ജഗ തേരീ അദാ കാ സാതുഹോ സാഫിയേ ദീദാര ഹുസൈനേ മുസ്തഫ കാ സാതുഹോ, അല്ലാഹുവേ ഞാൻ നീ മാത്രം, അല്ലാഹുവേ തുമാരിക്കും ബന്ധാ തുമാരിക്കും ബന്ധാ മുച്ചേനേക്ക് ഇൻസാൻ ബനാമേരെ മൗല, അല്ലാഹുവേ നീ ഉടമയാണ്, റബ്ബേ ഞാൻ അടിമയാണ്, നിന്റെ അടിമ നിന്റെ മുമ്പിൽ യാസ്വരിക്കാ. ആർഭാടങ്ങളില്ല, കെട്ടിക്കോശങ്ങളില്ല, നിന്റെ അടിമ നിന്റെ മുമ്പിൽ വരികയാണല്ലാ. വിളിക്കുന്നവരോട് വിളി കേൾക്കുന്ന തമ്പുരാനെ, അലൈസല്ലാഹു ബികാഫിന അബദാ, പടച്ചറപ്പിന് അടിമകൾ കുടമ പോരെ, അടിമകൾ കുടമ പോരെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഇന്നു മുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദിവ്യ ഔഷധമേടാ, പൊന്നുമോനെ, ലോകത്ത് മുഴുവനും ഒരൊറ്റ നിമിഷം കൊണ്ട് ഭസ്മമാക്കി കഴിയുന്നാ കഴിയുന്ന ബോംബുകളെ സജ്ജീകരിക്കുന്ന അമേരിക്കയുടെ പെന്റഗണിന്റെ ആസ്ഥാനത്തിന് പോലും കൊടുക്കാൻ കഴിയാത്ത ആയുധത്തിന്റെ വജ്രശക്തി പാതിരാ സമയത്ത് ഒരു അടിമയുടെ കണ്ണിൽ നിന്നിറങ്ങുന്ന കണ്ണുനീരിനുണ്ടെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ലേ രാത്രി ഏകാന്തതയുടെ, രാത്രി വിജനതയുടെ, വിജനതയിലും ഏകാന്തതയിലും പടച്ചിറപ്പിനെ വിളിക്കുമ്പോഴാണ് ആ പടച്ചിറപ്പിന്റെ ഭാഗത്ത് നിന്ന് തൽക്ഷമയം ഉത്തരം കിട്ടുക. അതുകൊണ്ടല്ലേ നാളെ പരലോകത്തിന്റെ പല സഹസ്ര കോടികൾ മുഴുവനും പരിഭ്രാന്തരായി പതറി നടക്കുന്ന കാര്യം പറഞ്ഞപ്പോ ആ സമയത്തുള്ള പറഞ്ഞതെന്താ? നാളെ അർശിന്റെ തണല് കിട്ടുന്ന ഏഴ് വിഭാഗത്തിൽ ഒരേ ഒരു വിഭാഗമാരാജുലനെ ആരുമില്ലാത്ത ഏകാന്തതയുടെ വന്യതയുടെ വിജനതയുടെ മൂകതയുടെ നടുവ് പടച്ചറപ്പിന്റെ അടുക്കല് പോയിരുന്നിട്ട് അവനെ കാണാൻ അവനല്ലാതെ രണ്ടാമതൊരാളില്ല. കടിയോ പൊന്നുമോനെ ചെറുപ്പക്കാരാ, കടിയോ പൊന്നുമോള്, രണ്ടാമതൊരാളില്ലാതെ വിജനതയിൽ
ചെയ്ത് ഏകനായ റബ്ബിനെ കുറിച്ചോത്തപ്പോ അവന്റെ കണ്ണിലൂടെ കണ്ണുനീരൊഴിച്ചാൽ അവനാണ് നാളെ അർശിന്റെ തണല് കിട്ടുന്നത്. ഈ സദസ്സിനോട് ഒരു കടിവരയിട്ട് പറയാനുള്ളത്, രാത്രിക്ക് ഇത്രയേറെ പ്രത്യേകതയുള്ളത്, രാത്രി ഏകാന്തതയുടേതാണ്, രാത്രി വിജനതയുടേതാണ്. ഏകാന്തതയിലും വിജനതയിലും വെച്ച് പടച്ച റബ്ബിനെ വിളിക്കോ. വിശുദ്ധമായ ഖുർആൻ ഒരു അധ്യായമുണ്ട് സൂറത്ത് യൂസുഫ്. 9 വയസ്സുകാരനായ യൂസുഫ് നബിയെ സഹോദരങ്ങൾ കൊല്ലാൻ വേണ്ടി കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ എത്രയോ പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്, ബഹുമാനപ്പെട്ട യൂസുഫ് നബി മുഫസ്സിരീങ്ങളുടെ അഭിപ്രായ പ്രകാരം ചിലര് പറയുന്നുണ്ട് 9 വയസ്സ്, ചിലര് പറയുന്നുണ്ട് 16 വയസ്സ് പ്രായം. പ്രബലമായ അഭിപ്രായം 9 വയസ്സെന്നാണ്. കാരണം ആ സഹോദരങ്ങളെ ഹമലൂഹു യൂസുഫ് നബിയെ ചുമന്നു കൊണ്ടുപോയെന്നാണ്. 16 വയസ്സുകാരനെ സാധാരണഗതിയിൽ ചുമക്കാറില്ല, അതുകൊണ്ട് 9 വയസ്സല്ലെങ്കിൽ 12 വയസ്സ് പ്രായം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അന്ന് പ്രവാചകത്വം കിട്ടിയിട്ടില്ല, അന്ന് റിസാലത്ത് കിട്ടിയിട്ടില്ല. കേവലം പൊന്നുമോനെ നിനക്ക് കഴിയോ, എനിക്ക് കഴിയോ ഉസ്താദേ, കലാമുരു താമസിക്കുന്ന ഒരു സാധാരണക്കാരന് വിജനതയിൽ വെച്ച് വിളിച്ച അങ്ങനെ റബ്ബ് വിളികേക്കുമോ, പ്രത്യുത്തരം തരുമോ എന്ന് ചോദിച്ചാല് അതിനുള്ള മറുപടിയാണ് പറയുന്നത്, വികാരങ്ങളില്ല, വിചാരങ്ങളില്ല, നുബുവത്തില്ല, റിസാലത്തില്ല. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സഹോദരങ്ങൾ കൊല്ലാൻ പോകുമ്പോ മൂത്ത സഹോദരൻ പറഞ്ഞു, വേണ്ട വേണ്ട, ഇവനെ കൊല്ലണ്ട, വാൽകൂഹു ഫീ ഗയാബത്തിൽ ജുബ്, വാൽകൂഹു ഫീ ഗയാബത്തിൽ ജുബ്, ഈ യൂസുഫിനെ കിണറ്റിലേക്ക് വലിച്ചെറിയാമെന്ന് പറഞ്ഞ് പരാവാരം പോലെ പരന്നു കിടക്കുന്ന വിതരമായ കാട്, ഹിംസ ജന്തുക്കളും ചിന്നും വിളിക്കുന്ന കാട്ടാനകളും അല്ലസിക്കുന്ന കാട്, നിലവിളിച്ചാൽ കേൾക്കാൻ ഒരാൾ പോലുമില്ല. 12 9 വയസ്സുള്ള യൂസുഫ് നബിയെ വിശാലമായ കിണറിന്റെ പടിക്കെട്ടിൽ കൊണ്ടുപോയി സഹോദരങ്ങൾ വെച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, കയ്യെന്നയച്ചാൽ കടലിലെ കയ്യെന്നയച്ചാൽ കിണറ്റിലേക്കാ. ആ കിണറിന്റെ കെട്ടിന്റെ മുകൾ ഭാഗത്ത് 12 വയസ്സുകാരനായ യൂസുഫിനെ വെച്ചിട്ട് കയ്യെന്നയച്ചാൽ കിണറിന്റെ അടിയിലേക്കാ. തന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൊല്ലാനൊരുങ്ങുമ്പോ വിജനമായ കാട്, സഹായിക്കാൻ ഒരാൾ പോലുമില്ല, വഴിയാത്രക്കാരുടെ ലക്ഷണം പോലുമില്ല. തന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ കയ്യിൽ കിടന്നിട്ട് യൂസുഫ് എന്ന 12 വയസ്സുകാരെ പിടയുമ്പോ താഴേക്ക് നോക്കുമ്പോ കിണറിന്റെ അടിത്തട്ടിലുണ്ട്. സർപ്പങ്ങളും തേളുകളും പാമ്പ് വിരിച്ചാടുമ്പോ, പണം വിരിച്ചാടുമ്പോ, ആ സമയത്ത് താഴോട്ട് കാണുന്ന പാമ്പുകളുടെ വാഗണ്ട് പേടി ചമ്പരന്ന് പോയ ബഹുമാനപ്പെട്ട യൂസുഫ് എന്ന ചെറുപ്പക്കാരന് 12 വയസ്സ് പ്രായം സഹോദരങ്ങളെന്ന് കയ്യേച്ചാൽ കിണറ്റിലേക്ക്. ആ സമയത്ത് വിജനതയിലിരുന്ന് രക്ഷിക്കാൻ ആരാ ഉള്ളത്? ആകാശത്തേക്ക് നോക്കിയിട്ട് യൂസുഫ് എന്ന 12 വയസ്സുകാരൻ പറഞ്ഞു. പത്രേ, ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്, അല്ലാഹുവിനെ നേരെ നോക്കിയിട്ട് റബ്ബേ, ആകാശത്തേക്ക് നോക്കിയിട്ട് അല്ലാഹുവേ അല്ലാഹുവേ, യാ സാഹിദ ഗൈറ ഗായിബ്, യാ സാഹിദ ഗൈറ ഗായിബ്, അല്ലാഹുവേ, വിളിച്ചാൽ ഉത്തരം കേൾക്കുന്നവനെ തമ്പുരാടെ, അഗതികളെ നിരാലംബരെ സഹായിക്കുന്നവനെ തമ്പുരാടെ, വിളിച്ചാൽ കേൾക്കുന്നവനെ തമ്പുരാടെ, ഈ കിണറ്റിലേക്ക് ഞാൻ പോവുകയാണ്, അല്ലാഹുവേ രക്ഷിക്കാൻ നീ അല്ലാതെ മറ്റൊരാളില്ല റബ്ബ്. ആ ചോദ്യം പറയേണ്ട താമസം അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു. ജിബ്രീല്, പറന്നിറങ്ങുക, എന്റെ യൂസുഫ് എന്ന കൊച്ചുബാലനെ സംരക്ഷിച്ചെടുക്കുക. ഇത് അത്ഭുതത്തോടെ കേൾക്കേണ്ട കട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആ സമയം ജിബ്രീല് പറന്നിറങ്ങി അലൈഹി സ്വലാത്തു വസ്സലാം സഹോദരങ്ങളെ കയ്യൊന്നയച്ചു. യൂസുഫ് എന്ന പൊന്നുമോനെ കിണറ്റിലേക്ക് പോവുകയാ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അർശിന്റെ മുകളിൽ നിന്ന് താഴേക്ക് പറന്നിറങ്ങി. ഇനി ബാക്കി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയട്ടെ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാ, ഞാൻ അർശിന്റെ തൊങ്ങിൽ നിന്ന് താഴേക്ക് പറന്നിറങ്ങി. ആ സഹോദരങ്ങൾ കുട്ടിയെ താഴേക്ക് ഇട്ടു. പക്ഷേ കിണറിന്റെ അടിത്തട്ടില് ആദ്യം എത്തിയത് ഞാനാണെന്ന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ
കിണറിന്റെ അടിത്തട്ടിൽ ആദ്യം എത്തിയത് ഞാനാണെന്ന് കിണറിന്റെ അടിത്തട്ടിൽ കുട്ടിയെത്തുന്നതിന് മുമ്പ് അറശിന്റെ തമ്പുരാന്റെ ദൂതനെത്തി എവിടെ നിന്നാ ജിബ്രീൽ വരിക, എവിടെ നിന്നാ ജിബ്രീൽ വരിക എന്ന് സഹോദരങ്ങളെ ചിന്തിക്കുന്നില്ല. ഇത് കരിമ്പാറക്കെട്ടിൽ നിന്ന് ഒട്ടകത്തെ സിട്ടിച്ചറപ്പാണ്, ഇത് ഒട്ടകത്തെ സിട്ടിച്ചറപ്പാണ്, ഇത് ശൂന്യാകാശത്തിൽ നിന്ന് മായിറക്കി കൊടുത്ത തമ്പുരാനാണ്. അവനുമായി ബന്ധപ്പെടേണ്ട സമയം രാത്രിയാണ്, വിജനതയാണ്. എവിടെ നിന്നാ ജിബ്രീൽ വരുന്നത്? ഈ ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ് ഒന്നാം ആകാശം നിലക്കുന്നത്. അതിന്റെ പേര് തന്നെ സമാഉ ദുനിയാ വലക്കത് സയ്യന സമാ ദുനിയാ. വെച്ച് നോക്കിയാല് നമ്മൾ കാണുന്നത് ഒന്നാം ആകാശമാ, അതിന് 15 കോടി കിലോമീറ്റർ ദൂരമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം ആകാശം. ഒന്നാം ആകാശത്തിന്റെയും രണ്ടാം ആകാശത്തിന്റെയും ഇടയിൽ ഈ ഭൂമിയും ഒന്നാം ആകാശത്തിന്റെയും ഇടയിലുള്ള ദൂരമുണ്ട്. അത് കഴിഞ്ഞ് മൂന്നാം ആകാശം, രണ്ടാം ആകാശത്തിന്റെയും മൂന്നാം ആകാശത്തിന്റെയും ഇടയിൽ ഒന്നാം ആകാശത്തിന്റെയും രണ്ടാം ആകാശത്തിന്റെയും ഇടയിലുള്ള ദൂരമുണ്ട്. നാലാം ആകാശത്തിന്റെയും മൂന്നാം ആകാശത്തിന്റെയും ഇടയിൽ അത്രത്തോളം ദൂരമുണ്ട്. ഇങ്ങനെ ഏഴാകാശം കടിഞ്ഞു കഴിഞ്ഞാൽ എവിടെ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരിക? ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ആദ്യം കാണുന്നത് സമാഉ ദുനിയ വലക്കത് സയ്യന സമാഉ ദുനിയ, അവിടെയാണ് സൂര്യനും ചന്ദ്രനും ഉള്ളത്. ഇവിടെ നിന്ന് മേപ്പോട്ട് നോക്കിയാൽ ഒന്നാം ആകാശം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ അന്തം വിട്ട് നിൽക്കണത്? ഒരു ഹാരി മാറി അങ്ങനെയാ. ഒന്നാം ആകാശം, ഇനി ഇത് വേറെ ആരോളം പറഞ്ഞുതരാൻ ബനക്കട്. ഒന്നാം ആകാശം കഴിഞ്ഞാൽ പിന്നെ പറ രണ്ടാം ആകാശം, രണ്ടാം ആകാശം കഴിഞ്ഞാൽ മൂന്നാം ആകാശം. ഒന്നാം ആകാശത്തിന്റെയും രണ്ടാം ആകാശത്തിന്റെയും ഇടയിൽ ഉള്ള ദൂരം ഈ ഭൂമിയും സമാഉ ദുനിയയും തമ്മിലുള്ള ദൂരമുണ്ട്, 15 കോടി കിലോമീറ്റർ. രണ്ടാം ആകാശം കഴിഞ്ഞാൽ പിന്നെ മൂന്നാം ആകാശം. രണ്ടാം ആകാശത്തിന്റെയും മൂന്നാം ആകാശത്തിന്റെയും ഇടയിലുള്ള ദൂരം ഒന്നാം ആകാശത്തിന്റെയും രണ്ടാം ആകാശത്തിന്റെയും ഇടയിലുള്ള ദൂരമാണ്. പിന്നെ നാലാം ആകാശം, ഓരോ ആകാശത്തിന്റെ ഇടയിലും അടുത്ത രണ്ടിന്റെയും ഇടയിലുള്ള ദൂരമുണ്ട്. ഇങ്ങനെ ഏഴാകാശം, സബഅ സമാവാത്തിൻ തിബാഖ. ഏഴാകാശം കഴിഞ്ഞാൽ പിന്നെ പഠിക്ക്, ഇനി വേറൊരാൾ ഇത് പറയേണ്ട ഒരവസ്ഥ വരരുത്. ഏഴാകാശം കഴിഞ്ഞാൽ പിന്നെ ഏഴാകാശം കഴിഞ്ഞാൽ പിന്നെ സിദ്റത്തുൽ മുന്തഹ. സിദ്റത്തുൽ മുന്തഹ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുകളിലോട്ട് പോകുന്ന ഒരു സാധനം പരമാവധി അവിടം വരെ എത്തു, പിന്നെ കീപ്പോട്ട് വരും. അതാണ് സിദ്റത്തുൽ മുന്തഹ, അതാണ് ഇന്തിഹ. മുകളിലോട്ട് പോകുന്ന ഒരു സാധനം പരമാവധി അവിടം വരെ എത്തു, അവിടെ നിന്ന് പിന്നെ അത് താഴോട്ടേ വരൂ. അതും കഴിഞ്ഞ് പിന്നെ പോയ ഒന്നേ ഉള്ളൂ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്റത്തുൽ മുന്തഹ കഴിഞ്ഞാൽ, ആർഷല്ല ആർഷല്ല കുറിശ് ആർഷല്ല ഇങ്ങോട്ട് നോക്ക്. സിദ്റത്തുൽ മുന്തഹ കഴിഞ്ഞാൽ ഇതൊക്കെ ഇതിനിപ്പോ ബുഖാരി പോകും, MBBS ഒന്നും വേണ്ട, ഇതിനൊരു ചിന്ത മാത്രം മതി. സിദ്റത്തുൽ മുന്തഹ അവിടം വരെ പോകാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ? അത് കഴിഞ്ഞാൽ പിന്നെ ബഹ്റുൻ നൂർ. അത് കഴിഞ്ഞാൽ പിന്നെ ബഹ്റുൻ നൂർ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കടല. അവിടെ എത്തിയപ്പോഴാണ് അത് കഴിഞ്ഞാൽ പിന്നെ കടല. കടല് കഴിഞ്ഞ് പിന്നെ പോകാൻ പറ്റുമോ? ഇപ്പൊ ഞാനും റസാഖ് ഉസ്താദും കൂടെ ഇവിടെ നിന്ന് നേരെ എവിടെ പോയെന്ന് വിചാരിക്കുക, എറണാകുളത്ത് പോയി, നടന്ന് കടലിന്റെ അടുത്തെത്തി. അപ്പൊ പിന്നെ ഇനിയിപ്പോ എന്തേ പറ്റൂ? ഇനി തിരിച്ചു പോരലേ പറ്റൂ, അങ്ങോട്ട് പോകാൻ പറ്റൂല. കാരണം എന്താ? കടലാണ്. ഒന്നുകിൽ തിരിച്ചു പോരണം, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഒരാളെ തങ്ങളുപ്പാപ്പാവണം, കറാമത്ത് കാണിക്കണം. രണ്ടായിരൊന്ന് നടക്കണം, കറാമത്ത് തൽക്കാലം നടക്കാത്തൊരു തിരിച്ചടക്കാനേ നിവൃത്തിയുള്ളൂ. അപ്പൊ സിദ്റത്തുൽ മുന്തഹ കഴിഞ്ഞാൽ പിന്നെ കടലാണ്. ആ കടലിന്റെ മുമ്പിൽ എത്തിയപ്പോഴാണ് ഇവിടെ വരെ നബിയെ ജിബ്രീൽ വരാൻ പറ്റൂ, ഇനി കടല് കടന്ന് അങ്ങ് പോയിക്കൊള്ളുക. അപ്പൊ സിദ്റത്തുൽ മുന്തഹ കഴിഞ്ഞാൽ ബഹ്റുൻ നൂർ. ആ കടല് കടന്നാൽ പിന്നെ ഇന്ദഹാ ജന്നത്തുൽ മഅവാ, പിന്നെയാ
ആദ്യമാണ് അറശ്, പിന്നെയാണ് സ്വർഗമുള്ളത്, പിന്നെയാണ് സ്വർഗം. ഞാൻ ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോയി നോക്കിയിട്ട് വരും, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോയി നോക്കിയിട്ട് വരും. ഇതാണ് കടന. ഈ അറശ് ഇത്രയും അകലെ നിന്നാണ് ജിബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. കുട്ടിയെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 12 വയസ്സ് കുട്ടിക്കുള്ളൂ, കിണറിന്റെ മുകളിൽ നിന്ന് താടോട്ടിട്ടു ജിബിരിയിൽ ഇവിടെ നിന്ന്, അല്ലെ ഈ ദൂരം പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ജിബിരിയിൽ ഇവിടെ നിന്ന് താഴേക്ക് വന്നു അലൈഹി സ്വലാത്തു വസ്സലാം. ഇമാം റാസി റളിയല്ലാഹു തആല രേഖപ്പെടുത്തുന്നുണ്ട് ജിബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാ, കിണറിന്റെ അടിത്തട്ടിൽ ആദ്യം എത്തിയത് ഞാനായിരുന്നു, പിന്നെ കുട്ടി എത്തിയത്. വിജനതയുടെ വിളി, വിജനതയിലെ ദുആ, അതുകൊണ്ടാണ് രാത്രിയിൽ വളവിന്റെ സദസ്സിൽ ഇങ്ങനെ ദുആ ചെയ്യുക. ഇത് വെറുതെ ഒന്നുമല്ല, രാത്രി വിജനമാണ്, രാത്രി ഏകാന്തതയാണ്. ആ സമയത്ത് അള്ളാഹുവിനോട് ചോദിച്ചാൽ തരും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ നമുക്ക് ആ സമയത്ത് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വിഷയം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, പ്രയാസങ്ങളൊക്കെ മാറ ഒത്തിരി നമ്മൾ ദുആ ചെയ്യും. ഇന്നേ വരെ രാത്രിയിൽ, പാതിരാത്രി ആരുമില്ല. എന്റെ പൊന്നു സഹോദരങ്ങളെ, പകലിലെ ഇബാദത്ത് കൊണ്ട് അള്ളാഹുമായിട്ട് അടുക്കാനേ പറ്റില്ല, ഉറപ്പാണ്. പകലിലെ ഇബാദത്ത് കൊണ്ട് അള്ളാഹുമായിട്ട് അടുക്കാൻ കഴിയുകയില്ല, ഉറപ്പാണ്. കാരണം എന്താ, ദുഹറിന് പോയി കൈ കെട്ടുമ്പോഴായിരിക്കും പടച്ചോനെ ആരെങ്കിലും കടയിൽ വന്നിട്ടുണ്ടാവൂ, ബസ് ഇപ്പൊ വരുമോ, ബസ് സ്റ്റാൻഡിൽ, അല്ലെങ്കിൽ വേറെ ഒരിടത്തും. ആ സമയത്ത് ഒന്നുമില്ലെങ്കിൽ ഇനിയിപ്പോ ആ സമയത്ത് ഒരു മിസ് കോൾ വരും. അസറിന് വരുമ്പോഴും പടച്ചോനെ ഇപ്പോഴാണ് 4 പേര് കടയിൽ വരണ സമയം, അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്ത ഏതായാലും ഉണ്ടാവും. ആർക്കാണെങ്കിലും കച്ചവടക്കാരനുണ്ടാവും, പള്ളിയിലെ ഖത്തീബാണെങ്കിൽ വ്യാഴാഴ്ച ഏതായാലും ദുഹർ നിസ്കരിക്കുമ്പോ പടച്ചോൻ ഇന്ന് വീട്ടിൽ പോയാൽ ലീവ് കിട്ടൂല്ലോ എന്തോ. ആർക്കിപ്പോ ഞാനും കണക്കാ നിങ്ങളും കണക്കാ. പെണ്ണുങ്ങളാണെങ്കിൽ ദുഹർ നിസ്കരിക്കാൻ കൈ കെട്ടുമ്പോഴായിരിക്കും പാല് തിളച്ചു പോവോ തൂവോ എന്തോ. മഗരിബിന് നിസ്കരിക്കുമ്പോഴാകും പടച്ചോനെ സീരിയലിലെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവോ ഇല്ലയോ. പല സൈസ് ചിന്തയാണ്. ഇനി ഒന്നും അല്ലെങ്കിൽ കൂടെ ഉള്ളവൻ പറയും ബസ് പകാറായി. പകലിലെ ഇബാദത്തിന് ഭയങ്കര തിരക്ക. അതുകൊണ്ട് ഇന്നലക്ക ഫിന്നഹാരി സബ്ഹൻ തവീല. പിന്നെ അള്ളാഹുമായിട്ട് അടുക്കാൻ പറ്റിയ സമയതാ രാത്രി. ആരും അറിയരുത്, നിങ്ങൾക്ക് പറ്റുമോ ഒന്ന് എഴുന്നേക്കാൻ രാത്രിയിൽ 4 മണിക്ക് എഴുന്നേക്കുക. ഞാനൊരു ജീവിതത്തിൻ്റെ ഒരു ക്രമം മാറ്റാൻ വേണ്ടി പറയുക, ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി. ഇതൊന്നും വലിയ ഇഷ്ടപ്പെടില്ല, കാരണം എന്താ ഇത് ചെയ്യേണ്ട കാര്യം. വേറെ ഇപ്പൊ ശാസ്ത്രമോ സയൻസോ പറഞ്ഞ നമ്മൾ ശാസ്ത്രജ്ഞനല്ലോ. ഇത് ചെയ്യ, 4 മണിക്ക് എഴുന്നേക്കുക. ഭാര്യ അറിയരുത് നീ എഴുന്നേക്കണം. എഴുന്നേക്കുക, അള്ളാഹുവിന്റെ മുമ്പിൽ മുസല്ല വിരിക്കുക, കരഞ്ഞിട്ട് അള്ളാഹിനോട് പറയുക, അള്ളാഹുവേ ഞാനും നീയും മാത്രം, വേറെ ആരുമില്ല. അപ്പൊ എന്റെ ആവശ്യങ്ങൾ ഇതാണ്, ഞാൻ പാപിയാണ്, പടച്ചവനെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാനത് സമ്മതിക്കുന്നു അള്ളാഹുവേ, പക്ഷെ നീ എന്നെ പരീക്ഷിക്കരുത് തമ്പുരാനെ. എന്റെ സങ്കടം എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്നത് നിനക്ക് മാത്രമാണ് അള്ളാഹു എന്ന് നമ്മൾ ചെയ്ത പാപങ്ങൾ മുഴുവൻ റബ്ബിനോട് പറയണം. ഭാര്യ അറിയ പോലും ചെയ്യരുത്, അറിഞ്ഞ ഈ പാപം പറയണ കേട്ടാൽ അന്ന് തലാക്ക് സംഭവിക്കും. അവൾ എഴുന്നേക്കാൻ പാടില്ല, എഴുന്നേറ്റാൽ നമ്മൾ ഈ പറയണത് എങ്ങാനും അബദ്ധത്തെ കേട്ടാൽ ഉറപ്പായിട്ട്. എന്തിട്ട്, ഞാനിപ്പൊ ഈ 4 ഫെബ്രുവരി കൊപ്പത്തൊരു പ്രസംഗം നടത്തി, ക്യാൻസർ ഖുർആനിലൂടെ മോചനം. ലോകാവസാനത്തിന് ശേഷം ഞാൻ നടത്തിയ ഒരു പ്രസംഗം, ക്യാൻസർ ഖുർആനിലൂടെ മോചനം. 300 ക്യാൻസർ രോഗികൾ ആ സദസ്സിലുണ്ട്. അവിടെ വെച്ചാൽ ഞാൻ അത് പ്രസംഗിക്കും. തിരുവനന്തപുരം ACCയിൽ നിന്ന് 99% ക്യാൻസർ വന്ന മടക്കിയ രോഗി ആ സദസ്സിലുണ്ട്. അൽഹംദുലില്ലാഹ് ആ സദസ്സിൽ ഞാൻ പൈസ പിരിക്കണ്ട എന്ന് സംഘാടകർ, പിരിവില്ലാത്ത സദസ്സാണ്, അങ്ങനെ വളരെ അപൂർവമായിട്ട് സംഭവിക്കാറുള്ളത്. പിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഹാല് മാറി, ഞാൻ പിരിച്ചു. 66,666 പറയാൻ വേണ്ടി 15 പേര് പറഞ്ഞു, 15 പേര് പിരിവില്ലാത്ത സദസ് വലിയ. ഇപ്പൊ ഞാൻ തിരൂര് ഖുർആനിലെ ആദ്യ രാത്രി സംസാരിച്ചു, പോസ്റ്ററിലെ സംഘാടകർ എഴുതി സദസ്സിൽ പിരിവുണ്ടായിരിക്കുന്നല്ല. അങ്ങനെ ഇന്നേ വരെ അത് നടത്തിയിട്ടില്ല. എന്ത് ജനം പാടത്ത, ഒരു വലിയ പാടം, ഒരു 10 ഏക്കർ പാടം മുഴുവൻ ജനം. അപ്പൊ സദസ്സിൽ എഴുതി പിരിവ് വേണ്ട, അവർക്ക് പൈസ എടുത്തു നടത്തിയത്. പക്ഷെ ബക്കറ്റ് പിരിവ് മാത്രം 13 ലക്ഷം രൂപയുണ്ട്. അന്നത്തെ വെറും പാട്ടപ്പിരിവ്, ബക്കറ്റ് പിരിവ് മാത്രം 13 ലക്ഷം രൂപയാണ്. പിരിവില്ലാന്ന് പറഞ്ഞ് നിർത്തിയ പിരിവ് കിട്ടി. അന്ന് എനിക്കെന്തോ ഹാല് മാറി, അവരെല്ലാവരും മനസ്സിലത് പിരിവ് വേണ്ടത്. ഞാൻ ഒരു ഹാല് മാറി പിരിച്ചു. 66,666 ആദ്യം മണി 99% ക്യാൻസർ ബാധിച്ച രോഗിയാണ്. കഴിഞ്ഞ 14-ാം തീയതി
ഉച്ചയ്ക്ക് എന്റെ ഫോണിൽ വിളിച്ചു അതിന്റെ ഒരു സംഘാടകൻ. അയാൾ എന്റെ കൂടെ കഴിഞ്ഞ വർഷം ഈജിപ്തിൽ സിയാറത്തിന് വന്ന ചെറുപ്പക്കാരൻ. ഉസ്താദ് ഒരു സന്തോഷ വാർത്ത പറയാണ്, നോക്കിയപ്പോ ഈ ക്യാൻസർ രോഗിയും ഭാര്യയും മക്കളും 99% ക്യാൻസർ വന്ന് 1% 15 ദിവസമേ ഇനി ജീവിക്കൂ എന്ന് എറണാകുളം ലേക്ഷോറിലെ പി വി ഗംഗാധരൻ ഡോക്ടർ എഴുതി കൊടുത്ത. അയാൾ അവിടെ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഇന്നലെ ടെസ്റ്റ് ചെയ്യുമ്പോൾ 1% ക്യാൻസർ പോലെ ശരീരത്തിലില്ല, 1% ക്യാൻസർ പോലെ ശരീരത്തിലില്ല ആ ഒരൊറ്റ സദസ്. അങ്ങനെ കുറെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അവസാനം പറയാം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പടെ പേപ്പർ വരെ വാതൊന്നും ആയിട്ടില്ല. അവിടെ ഞാൻ വാത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു സഹോദരി എന്തെങ്കിലും ഒരു പേപ്പർ എഴുതി തന്നു ദുആ ചെയ്യാൻ. ഇത് നടന്ന സംഭവമാണ് ഇല്ലേ ഷാഫി? ഇടയുണ്ട്. എന്താണെന്നറിയാവോ, ഉസ്താദെ കാര്യമായിട്ടൊന്ന് ദുആ ചെയ്യണം. ഞാൻ വായിച്ചു, പരസ്യമായിട്ട് വായിച്ചു. അവിടെ കൂടിയ 80,000+ ആളുകൾ ആ സദസ്സിലുണ്ട്. അന്ന് ആ സദസ്സിൽ പങ്കെടുത്ത ധാരാളം ആളുകൾ ഇവിടെയുണ്ട്, തിരൂരൊക്കെ ഉള്ള ആളുകൾ. ഷാഫി ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഉറക്ക ഷഹീറും വന്നില്ലേ, ഉറക്ക വായിച്ചു എഴുതിയിരിക്കുന്നാല്, ഉസ്താദെ എന്റെ ഭർത്താവിന് കാര്യമായി നിങ്ങൾ ദുആ ചെയ്യണം. എന്റെ ഭർത്താവിന് വേണ്ടി താഴെ എഴുതിയിരിക്കുന്ന എന്താ കാര്യം, രോഗമൊന്നുമല്ല. എന്റെ ഭർത്താവിന് 3 സ്ത്രീകളുമായി അവിഹിത ബന്ധമുണ്ട്. ഭാര്യ എഴുതി തന്നതാണ്, ഞാൻ വായിച്ചതാണോ പരസ്യമായി? തമാശ എവിടെയല്ല, ഞാൻ അതിന് ഞാൻ ദുആ ചെയ്യണം എന്തിനാ? എന്റെ ഭർത്താവിന് 3 സ്ത്രീകളുമായിട്ട് അവിഹിത ബന്ധമുണ്ട്. എന്നിട്ട് അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു, ആ 3 സ്ത്രീകളും ഉസ്താദിന്റെ മുമ്പിൽ വാതാക്കി അവിടെ ഇരിപ്പുണ്ട്. സദസ്സിന് സംഭവിച്ചാണ്, എന്റെ ഭർത്താവും ഉസ്താദിന് മുമ്പ് വിളിച്ചോണ്ടിരിപ്പുണ്ട്. ഉസ്താദ് ഈ സദസ്സിൽ വെച്ചതൊന്ന് പറയണം. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? നിസ്കാരമുണ്ടോ? ഉണ്ട്. സക്കാത്തുണ്ടോ? ഉണ്ട്. ദീനിന്റെ അടയാളങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ടോ. നിസ്കാര തഴമ്പുണ്ടോ? ഉണ്ട്. തഴമ്പിനിപ്പോ വലിയ പാട് വല്ലതും ഉണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഒരുമാതിരി പാ നമ്മുടെ പള്ളി കൊണ്ടിട്ടിട്ടുണ്ട്, 3 പ്രാവശ്യം ഒരച്ച തഴമ്പ് ഉറപ്പാ. അപ്പൊ അടയാളങ്ങളുണ്ടോ? ഉണ്ട്. വഅദിന്റെ സദസ്സിലുണ്ടോ? ഉണ്ട്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ അള്ളാഹുമായിട്ട് അടുക്കുന്നുമ്പോഴാണ് അവന്റെ തഖ്വയുടെ മാനദണ്ഡം മാറുക. അതില്ലാത്തടത്തോളം കാലം യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ് വഹുവ മഅഹും. നിങ്ങൾ ജനങ്ങളെ പേടിച്ചിട്ട് നന്നായിട്ട് നടക്കുന്നു എന്നല്ലാണ്, അള്ളാഹിനെ പേടിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് നടന്നിട്ടുള്ളത്? അള്ളാഹു നമുക്ക് ആ ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ആ ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ആ ബോധം തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ രാത്രിയിൽ എല്ലാവരും ഉറക്കുക, ഇൻഷാല്ലാ നമുക്കൊന്ന് ചെയ്തു നോക്കിക്കൂടെ? 4 മണിക്ക് എഴുന്നേൽക്കുക പറ്റൂലേ? എന്താ വെറുതെ നിങ്ങൾ വാതാക്കാൻ വന്നത്? 4 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റൂലേ? ഇപ്പൊ ഇഷാ നിസ്കാരം നടക്കുന്നത് 7:30 ഇഷാന്റെ ജമാഅത്ത് കഴിയും. 8:30 ആവും. 8:30 ശംസു 106 എന്റെ 106 സദസ്സിലാണോ? 106 സദസ്സ് മലപ്പുറത്ത് തന്നെ. അവിടെ നിന്ന് വന്ന വേറെ ആരുണ്ട് പോയി? ഒറ്റയ്ക്ക ഇന്നാലില്ലാഹിറാജ് മലപ്പുറത്ത് പെരിന്തൽമണ 106 സദസ്സ്. ഇതൊരു ഹുബ്ബാണ് സഹോദരങ്ങളെ, ആ ഹുബ്ബ് 106 സദസ്സാണ്. ഇപ്പൊ 108 അള്ളാഹു നല്ല തൗഫീഖ് കൊടുക്കട്ടെ, അള്ളാഹു നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. തിരൂരിൽ നിന്ന് ഒരു ഭാര്യയും ഭർത്താവും വന്നിട്ടുണ്ട് തിരൂരിൽ നിന്ന്. ഇതൊരു ഹുബ്ബാണ്. എന്ത് ഹുബ്ബാന്ന് എനിക്ക് തന്നെ അറിഞ്ഞു. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, 1 കാര്യം, നിങ്ങളുടെ എല്ലാ പ്രയാസവും മാറണോ? ഞാൻ ബാക്കിയും കൂടെ പറയാം. 4 മണിക്ക് എഴുന്നേക്കണം ഇൻഷാല്ലാ. ഉറക്കപ്പറ ഉറക്ക ഇൻഷാല്ലാ. എന്ത് ഉസ്താദ് 4 മണിക്ക് എഴുന്നേക്കാൻ എന്താ പ്രശ്നം എന്നറിയോ? നമ്മൾ നേരത്തെ കിടന്ന് ഉറങ്ങൂല, അതാണ് പ്രശ്നം. 8:30 ഇശാ കഴിഞ്ഞാൽ 9:10 കിടന്നൂടെ? 10 കിടന്നാൽ 4 കഴിഞ്ഞാൽ 6 ഉറക്കം കിട്ടൂലോ? അത് പറ്റൂല. പണ്ടത്ത് നമ്മുടെ നാട്ടിലെ കട മുഴുവനും അടയ്ക്കണ സമയത്താണ് ഇന്ന് തൊടുപുഴ ടൗണില് മൂവാറ്റുപുഴ ടൗണില് കട തുറക്കണത്. ആ നരകത്തിലെ കോഴിയും തവാഫ് ചെയ്യണ കോഴിയും തുറക്കണപ്പോഴാ. ഈ തവാഫ് ചെയ്യണ കോഴിയുടെ ഈ കടിച്ചു പറിക്കണ സാധനം തുറക്കണപ്പോഴാ രാത്രി. അറേബ്യൻ ഫുഡിന്റെ ശൈലി നമ്മുടെ സദസ്സിലേക്ക് നമ്മുടെ നാട്ടിൽ വന്നപ്പോ നമ്മൾ താമസിച്ചുറങ്ങാൻ തുടങ്ങി. കാരണം ഈ ചുട്ട കോഴിയും ചപ്പാത്തിയും കിട്ടുന്നത് എല്ലാം അടയ്ക്കുന്ന സമയത്ത് തുറക്കാൻ തുടങ്ങി. നമ്മൾ ഇഷായിന് ശേഷം ഭാര്യ മക്കളും എല്ലാം കൂടെ കൂടി തൊടുപുഴയൊക്കെ എന്താ തിരക്ക്, ഈ സാധനം വലിച്ചത്
പണ്ടൊക്കെ നമ്മുടെ പെണ്ണുങ്ങൾ ഈ വീട്ടിൽ ഇരുന്ന് ചക്കക്കുരു ചുട്ടു എന്നല്ലാതെ വെളിയിലിറങ്ങിയിട്ട് തിന്നൊരു സ്വഭാവം നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മുടെ വാപ്പായ്മയ? ഇന്നില്ല. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നൊരു സുന്നത്തിന്റെ പാതയുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിസമുരി രാകദ പറഞ്ഞിട്ടിരിക്കുന്നതിനെ ഹബീബായ നബി നിങ്ങൾ വെറുത്തിരുന്നു. ഒന്ന് രണ്ട് ഹദീസ് എന്നായിട്ട് പഠിക്കണം. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിസമുരി രാകദ പറയുന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു. രാകദ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഫേസ്ബുക്ക് ബ്ലൂടൂത്ത് വാട്സപ്പ് പറ്റൂല. ഒന്ന് മാറ്റണം മോനെ, ഇങ്ങോട്ട് നോക്ക്, ഇത് വെറുതെ വാതു പറയാൻ ഞാൻ വന്നതല്ല. രണ്ട് രാത്രിയിൽ എല്ലാം കഴിഞ്ഞ ഇശ കഴിഞ്ഞ പിന്നെ പണ്ട് ദിക്ര ചെയ്തവന്റെ രണ്ട് കയ്യിൽ മൊബൈൽ ഇങ്ങനെ ഇരിക്കുക ചാറ്റിംഗ്. രണ്ട് വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉൽ കലാമ ബഅദൽ ഇശാ ഇശാ നമസ്കാരത്തിന് ശേഷം സഹാബത്തുകൾ പള്ളിയുടെ പ്രാന്ത പ്രദേശത്ത് പോലും കൂടിയിരുന്ന് വർത്തമാനം പറയുന്നതിനെ അല്ലാണ്ട് റസൂൽ ഇട്ടപ്പെട്ടിരുന്നില്ല. ഇശാ നമസ്കാരം കഴിഞ്ഞാൽ തിരിച്ചു വീട്ടിലേക്ക് പോവുക, നേരത്തെ കിടന്നുറങ്ങുക, എന്നിട്ട് പാതിരാത്രി ആകുമ്പോ എഴുന്നേൽക്കുക. കാരണം എന്തെന്നറിയോ സഹോദരങ്ങള്, ആ ഒരു മാനസികാവസ്ഥക്ക് മാത്രമേ നിന്റെ പ്രയാസങ്ങളെ മാറ്റാൻ കഴിയുകയുള്ളൂ. ഒരു കാര്യം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, കാരണം എന്തെന്നറിയോ, ഞാനിത് പറഞ്ഞത് വെറുതെയല്ല. എന്റെ സദസ്സുകളിൽ ഏതാണ്ട് 33,000 ആളുകൾ അവരുടെ പ്രയാസങ്ങൾ മാറാൻ 6,666 രൂപ നേർച്ചയാക്കിയിട്ടുണ്ട്. എത്രയോ സഹോദരങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ നൽകിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ മാസം ഞാൻ എന്റെ സ്വദേശമായ കാഞ്ഞാറ് വസങ്ങിക്കുമ്പോഴും എന്റെ കൂട്ടുകാരും എന്റെ നാട്ടുകാരും എന്റെ വീട്ടുകാരും അടക്കമുള്ള എത്രയോ ആളുകളാണ് സദക്കയിൽ പങ്കെടുത്തത്. പക്ഷേ നിങ്ങൾക്കറിയോ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തൊരു പാഠമുണ്ട്. എന്റെ പ്രയാസങ്ങളൊന്ന് മാറാൻ, എന്റെ ദുഃഖങ്ങളൊന്ന് മാറാൻ ഏത് സഹായമാണ് എനിക്ക് കിട്ടുക എന്ന് പേടിച്ചു വിറച്ചിട്ട് നമ്മൾ ആശയോടെ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട ഭാര്യ വഫാതായി, ഏകാവലംബമായ പ്രിയപ്പെട്ട മുത്താപ്പയും വഫാതായി, ഏകനായി അനാഥനായി വ്യതിത ചിത്തനായി ശ്രദ്ധിത ചിത്തനായി അല്ലാഹുവിന്റെ റസൂൽ 1000 സങ്കടക്കടലിൽ ഇങ്ങനെ അല്ലാതെ ആരാണ് എനിക്കൊരു സഹായമുള്ള, ആരാണ് എന്നെ രക്ഷിക്കാനുള്ളത്? അവസാനം നിന്ന നാട്ടുകാരുടെ പീഡനം സഹിക്കാൻ കഴിയാട്. അല്ലാഹുവിന്റെ റസൂലും മഹാനീയ റളിയല്ലാഹുവിന്റെ വീട്ടില് തന്റെ ഓലക്കുടലില് പങ്കോലക്കുടലില് ദുഃഖത്തോട് അല്ലാഹുവിന്റെ റസൂൽ ഒരു രാത്രിയിൽ കിടക്കുമ്പോഴല്ലയോ ഖുർആനിലെ രാത്രിയുടെ രണ്ടാമത്തെ സവിശേഷത, ആ സമയത്ത് രാത്രിയിൽ കിടക്കുമ്പോഴല്ലയോ 1000 ദുഃഖമാണ് അല്ലാഹുവേ, എന്റെ ഭാര്യ മരിച്ചു, എന്റെ പ്രിയപ്പെട്ട മുത്താപ്പയും ഇവിടെ പറഞ്ഞുപോയി, എന്റെ നാട്ടിൽ െ ആക്രമിക്കുകയാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല, അല്ലാ എവിടെയാണ് രക്ഷയുടെ വഴി എന്ന് വിചാരിച്ചു കിടക്കുമോ ആ സമയത്തല്ലയോ ആയത്തിറങ്ങിയത് നബിയേ, അതൊക്കെ നബിയേ കണ്ട നബിയേ, ഞാനല്ലേ കൂടെയുള്ള ഒരു നബിയേ, مقام محمود وقر ربي ادخل لي مدخل صدق واخر دني مخرج صدق وادخل لي من لدنك سلطانا نسيرا ഒരാലംബമില്ലാതെ അവലംബമില്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ പ്രയാസത്തിൽ കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് പ്രയാസം മാറാ, ആ ദുഃഖം മാറാ പറഞ്ഞു കൊടുത്ത പോമ്പടിയടാ. പെങ്ങളെ, ദുഃഖം മാറണോ, രോഗം മാറണോ, കടം മാറണോ, ഒരേ ഒരു ഔഷധ മൂലി ഏതെന്നറിയോ, അത് രാവിലെ പത്തത്തിൽ കാണുന്ന മാന്ത്രിക ഏരസ് കെട്ടുമ്പോഴല്ല, കളരിത്തൊടി ഉസ്മാന്റെ ഹൈക്കല് കെട്ടുമ്പോഴല്ല, ഏതെങ്കിലും ജ്യോതിഷിയുടെ പാടത്ത് ചെല്ലുമ്പോഴല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത്
ومن الليل فتهجد به نافلة لك فاضرا സമയത്തെ നിന്റെ റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ട് നീ ഒന്ന് തഹജ്ജുദ് നിസ്കരിക്കോ. അല്ലാഹുവോട് കരഞ്ഞു പറയോ, പണച്ചെറുപ്പിനോട് അവസരം പറയോ, നിന്റെ സങ്കടത്തിന്റെ കടലുകൾ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കോ. ഫാതിരാ സമയത്ത് അല്ലാഹുവോട് പറയോ, അല്ലാഹുവേ കബ്സേ കടീഗേ അറബ് ഉമീദ് കേ സഹാറേ മേരാ ദിൽ ന ജാനേ മേരേ കിസീ തരഹ് സേ പുകാരേ. അല്ലാഹുവേ എനിക്കറിയില്ല, ഇനി ആരോട് ചോദിക്കണമെന്നറിയില്ല, എന്റെ സർവ്വ ദുഃഖങ്ങളും നിന്നോട് പറയുന്നു. അല്ലാ അല്ലാ പറഞ്ഞു, നബിയേ പറയു നബിയേ, വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖര സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ് വജ്അൽനി മിൻ ലദുൻക സുൽത്താന നസീറാ. റബ്ബേ നാടും വീടുമില്ലാതെ എന്റെ വാപ്പയില്ല എന്റെ ഉമ്മയില്ല. അല്ലാഹുവേ ഗർഭം ധരിച്ചു കൊണ്ടിരിക്കുമ്പോ തന്നെ പാതി ജീവിതത്തിന്റെ നടുവിൽ എന്റെ വാപ്പ എനിക്ക് നഷ്ടപ്പെട്ടു പോയടാ. അല്ലാഹുവേ പ്രസവിച്ചു വാർസവിച്ചതിന് ശേഷം ബാല്യത്തിന്റെ ലാളിത്യം മുഴുവനും കിട്ടുന്നതിന് മുമ്പ്, ഒരു ഉമ്മയുടെ വാത്സല്യവും ഉമ്മയുടെ താരാട്ട് കിട്ടുന്നതിന് മുമ്പ് എന്റെ ഉമ്മാമനെയും എനിക്ക് വിട പറഞ്ഞു പോയി. അവസാനം മേഘത്താണിയായ എന്റെ മൂത്താപ്പയും എന്റെ ആപ്പയും എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അവസാനം ദുഃഖത്തിന്റെ മഹാസാഗരത്തിൽ കിടക്കുമ്പോ എന്റെ ജീവിതത്തിലേക്ക് താങ്ങും തടലുമായിരിക്കും സന്തനത്തിന്റെ അവലംബമായി കിടന്നു വന്ന എന്റെ ഖദീജയും എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അവസാനം എന്റെ കുടുംബക്കാരടക്കമുള്ള എന്റെ നാട്ടുകാരെന്നെ കല്ലെറിയുകയാ, അവരെന്നെ ഭ്രാന്തനെന്ന് വിളിക്കുകയാ, അവരെന്നെ ഒറ്റപ്പെടുത്തുകയാ. റബ്ബേ 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 തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പറയു നബിയേ, ഓ വജ്അൽനി മിൻ ലദുൻക സുൽത്താന നസീറ എന്നെ സഹായിക്കാനൊരു സഹായ തരണ റബ്ബേ. എന്റെ ജീവിതത്തിൽ എനിക്കൊരു വഴികാട്ടിയായി ഒരു ഉന്നവടിയായി ആരെങ്കിലും എനിക്കൊരു സഹായായിട്ട് തരണേ തമ്പുരാനെ. എന്റെ സുഹൃത്തുക്കളെ ചരിത്രം പഠിച്ചില്ല, പാതിരാത്തിൽ ഒരു സഹായ തേടിയ റസൂലുള്ളാഹിയോട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞില്ല, നബിയേ മക്ക വിട്ടിട്ട് മദീനയിലേക്ക് പോകു നബിയേ, ആ മദീനയിലെ കൊട്ടകപ്പുറത്തേക്ക് എത്തേണ്ട താമസം തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്തിട്ട് മദീനയിലേക്ക് പോയ പ്രവാചകനെ കാത്ത് സഹായികൾ നിന്നില്ലേ. ഓ വജ്അൽനി മിൻ ലദുൻക സുൽത്താന നസീറ ഒരു സഹായ തരണമെന്ന് ദുആ ചെയ്തപ്പോ മദീനയുടെ ചാരത്ത് കാത്തു നിന്നില്ലയോ അൻസാറുകൾ. من ثنيات الوداعي وجب شكر علينا مرحبا يا خير داعي. അള്ളാന്റെ റസൂലിന്റെ കൈ പിടിച്ചിട്ട് മരണം വരെ ഞങ്ങളുടെ ശരീരത്തിന്റെ ഞരമ്പുകളിലൂടെ രക്തത്തിന്റെ പ്രവാഹം ഉള്ളെടുത്തോളം കാലം ഉഗതിലേക്കും ഹന്ദക്കിലേക്കും ഖൈബറിലേക്കും അങ്ങ് പടയണി നയിക്കുമ്പോ അവസാനം വരെ ഞങ്ങളുടെ ചാരത്ത് സഹായികളായിട്ട് എടുത്തും വലത്തും നിൽക്കാൻ ഞങ്ങളുണ്ട് നബിയേ, ഞങ്ങളുണ്ട് നബിയേ, ഞങ്ങളുണ്ട് നബിയേ എന്ന് പറഞ്ഞ് ഇടത്തും വലത്തും നിൽക്കാൻ സഹായികളെ കൊടുത്തിട്ട് തഹജ്ജുദിന്റെ നാല് വക്കത്ത് നിസ്കാരത്തിന്റെ ദുആ കൊണ്ടാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മ എന്റെ ചെറുപ്പക്കാരാ പാതിരാവിന്റെ നിശബ്ദതയിൽ പട്ടച്ചാരായം കുടിച്ചിട്ടും ചീട്ട് കളിച്ചിട്ടും സിനിമ കണ്ടിട്ടും സെക്കൻഡ് ഷോ കണ്ടിട്ടും രാത്രി എന്ന അമൂല്യമായ സമയത്ത് നഷ്ടപ്പെടുത്തിയ പണച്ചെറുപ്പുമായി വിലയം പ്രാപിക്കാൻ കഴിയുന്ന അള്ളാഹുവിനെ കടുക്കാൻ കഴിയുന്ന നമ്മുടെ പ്രയാസങ്ങൾ പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല സമയം നഷ്ടപ്പെടുത്തല്ല ഉമ്മ നഷ്ടപ്പെടുത്തല്ല ചെറുപ്പക്കാര. പണച്ചെറുപ്പിന്റെ മുമ്പിൽ രാത്രി ഒന്ന് നിസ്കരിക്കോ. സിംഹക്കുട്ടി പോലും നിന്റെ കാൽച്ചുവട്ടിൽ പൂച്ചക്കുട്ടിയാകുമടാ. വന്യമൃഗങ്ങൾ നിങ്ങളെ കണ്ടാലോടുമടാ. അറിയല്ലോ ഇരുണ്ട് കിടക്കുന്ന ദക്ഷിണാഫ്രിക്കയുടെ വനാന്തരത്തിലേക്ക് സംഘവും ഇസ്ലാമിക മതപ്രബോധനത്തിന് വേണ്ടി പോകുമ്പോ ഇരുളടഞ്ഞ ആഫ്രിക്കയുടെ വനാന്തരത്തിന്റെ മറുഭാഗത്ത് ആദിവാസികൾ താമസിക്കുന്നുണ്ട്. വനാന്തരത്തിൽ ഹിംസജന്തുക്കളും ചിഹ്നം വിളിക്കുന്ന കാട്ടാനകളും കടിച്ചു വീറുന്ന പുള്ളിക്കുട്ടികളും നിൽക്കുന്ന നാട്ടിലേക്ക്
മറുഭാഗത്തുള്ള ആദിവാസികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. സഹാബത്ത് പറഞ്ഞ നബി ബിരാമരോട്, ഈ വന്യജന്തുക്കൾ നമ്മളെ കടിച്ചു കീറില്ലേ, അവ നമ്മളെ പിച്ചു ചിന്തില്ലേ, എങ്ങനെയാ മറുഭാഗത്തുള്ള ആദിവാസികളുടെ അടുക്കൽ പോകുന്നതെന്ന് ചോദിച്ചപ്പോ, ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോവില്ല, ഈ ചിഹ്നം വിളിക്കുന്ന കാട്ടാനകളെ കണ്ട്, കടിച്ചു കീറുന്ന സിംഹക്കുട്ടികളെ കണ്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ വന്നവനല്ല ഞാൻ. ആ നമ്മൾ ആരെന്നറിയോ? നമ്മുടെ ഹബീബായ നബിയുടെ സഹാബത്താണ്. തിരിച്ചു പോകാൻ വന്നവനല്ലെന്ന് പറഞ്ഞ് വനാന്തരത്തിലൂടെ ഏകനായിട്ട് ഇറങ്ങിപ്പോയി നബി ഇബ്നു ആമർ റളിയല്ലാഹു അൻഹു. മസ്തകം കുലുക്കിക്കൊണ്ട് കാട്ടാനകൾ പാഞ്ഞു വരുമ്പോ സഹാബത്ത് മുഴുവനും പേടിയോടെ നോക്കി നിൽക്കുമ്പോ, ഇത് നടന്ന ദക്ഷിണാഫ്രിക്കയുടെ ഭൂഖണ്ഡത്തിൽ നടന്ന അത്ഭുത ചരിത്രമാതൃപ്പക്കാര. ആ സമയത്ത് വനാന്തരത്തിൽ ജീവിക്കുന്ന കാട്ടാനകളോട് ഹിംസഗന്ധികളോട് സലാം പറഞ്ഞു നബി ഇബ്നു ആമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, വനാന്തരത്തിലെ കാട്ടുജീവികളെ, വനാന്തരത്തിലെ കാട്ടുജീവികളെ, ഞാനാണെന്നറിയോ? അന ഖാദിമ റസൂലില്ലാഹ്, ഞാൻ മദീനത്തിന്റെ നായകന്റെ സേവകനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുക, ഒന്നുകിൽ എനിക്ക് വഴിമാറുക, ഒന്നുകിൽ എന്റെ മുമ്പിൽ നിങ്ങൾ വഴികാട്ടികളാവുക, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങൾ വഴിമാറുക, ഒന്നുകിൽ എന്റെ വഴികാട്ടികളാവുക, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി വഴിമാറുക എന്ന് നബി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുമ്പോ, സഹോദരങ്ങളെ, വന്യമൃഗങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻ കൊടുത്തിട്ട് ഒന്നിൽ എന്റെ മുമ്പിൽ വഴികാട്ടികളായിട്ട് നടക്കുക, അതല്ലെങ്കിൽ എന്റെ മുമ്പിൽ വഴിമാറി തരിക എന്ന് പറഞ്ഞപ്പോ, ആ സമയത്ത് പെറ്റുകിടക്കുന്ന പ്രസവിച്ച് കിടക്കുന്ന സിംഹക്കുട്ടികൾ പോലും അത് കേൾക്കേണ്ട താമസം അവരുടെ കുഞ്ഞുങ്ങളെ വായിൽ കടിച്ചു പിടിച്ചിട്ട് അടുത്ത കാട്ടിലെ കോടി രക്ഷപ്പെട്ടപ്പോ, കാട്ടാനകൾ പോലും മസ്തകം കുലുക്കി കൊണ്ടെടുത്ത കാട്ടിലേക്ക് ഓടുമ്പോ, മറുഭാഗത്ത് നിൽക്കുന്ന ആദിവാസി കാട്ടുകാരക്കാര് കാട്ടിന് തീ പിടിച്ചിട്ടുണ്ടെന്ന് കരുതി, കാട്ടിന് തീ പിടിച്ചിട്ടുണ്ടെന്ന് കരുതി, അവര് മുഴുവന് പാഞ്ഞു വരുമ്പോ കാണുന്നടണ്ട, ഒരു ചെറുപ്പക്കാരന്റെ മുമ്പില്, ഏത് ചെറുപ്പക്കാരടാ, എന്റെ ശബ്ദം കേൾക്കാണ് ഇവിടെ എത്തി, അല്ലെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തകരടക്കമുള്ള കലാമൂല ഓജസ്സും തേജസ്സുമുള്ള ഇസ്ലാമിക ചൈതന്യമുള്ള എന്റെ പ്രിയപ്പെട്ട യോജസ്സുള്ള ഇസ്ലാമിക ചെറുപ്പക്കാരാ, പാതിരാ സമയത്ത് ആദിവാസികളെ കണ്ടടെന്തെന്നറിയോ? അവരൊരു ചെറുപ്പക്കാരന്റെ നടുവിനോട് ഒരു ചെറുപ്പക്കാരൻ ത്തിന്റെ നടുവിൽ നിൽക്കുമ്പോ പുള്ളിപ്പുലികളും ഹിംസജന്തുക്കളും പാഞ്ഞു പോകുന്ന കാഴ്ച കണ്ടിട്ട് രാമനന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, നിങ്ങളാരാ? ഞാൻ ലൈലാഹില്ലാഹ് പറയാ വന്നവനാ. നബി ഇബ്രാഹിം റളിയല്ലാഹു തആലാ എന്റെ കയ്യിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അശ്ഹദു അൻ ലൈലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ചെങ്കിൽ ഞാൻ ഈ കഥ പറയുന്നത് എന്തിനെന്നറിയോ? ഞാൻ ഈ കഥ പറയുന്നത് എന്തിനെന്നറിയോ? ഇറാഖിന്റെ ചെച്ചിനിയുടെ ബോസ്നിയുടെ സോമാലിയുടെ ആദരവായ റസൂലുള്ളാഹി 17 മാസം നെഞ്ചു തിരിച്ചു നമസ്കരിച്ച ബൈത്തുൽ മഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി ഇന്തിഫാദയിലൂടെ ചെറുത്തു നിൽക്കുന്ന 10,000 ഫലസ്തീനി മക്കളുടെ ശരീരത്തിന്റെ മുഖത്തിലൂടെ ബുൾഡോസറെ തകർത്തു കൊണ്ടുപോകുന്ന 10,000 നമ്മുടെ പാവപ്പെട്ട നിരാലംബരും നിരാശ്രയരും നിദ്രാവിഹീനരുമായ 10,000 കൊല ചെയ്യപ്പെടുമ്പോ, കാശ്മീരും ഗുജറാത്തും ആവർത്തിക്കപ്പെടുമ്പോ, ആയിരക്കണക്കിന് നമ്മുടെ പെൺകുട്ടികളുടെ മാനം നഷ്ടപ്പെട്ടു പോകുമ്പോ, അത് കേട്ടുകൊണ്ട് വിലപിച്ചു മാറി നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഇസ്ലാമിന്റെ ചെറുപ്പക്കാരാമരന് കാട്ടാനയെ പോലെ കാട്ടുപന്നിയെ പോലെ മുമ്പിലാക്കാൻ പറ്റി ആയുസ് കിട്ടിയത് എവിടെ നിന്ന, ഊർജം കിട്ടിയത് എവിടെ നിന്നെന്നറിയോ? ഹംദക്ക് യുദ്ധം അവസാനിക്കുമ്പോ റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് 30,000 വരുന്ന സഹാബത്ത് 3,00,000 വരുന്ന ഭൂരിപക്ഷത്തെ പരാജയപ്പെടുത്തിയപ്പോ റുസ്തം ചോദിച്ചില്ലേ പട്ടാളക്കാരോട്, നമ്മള് 3,00,000 ഉണ്ടായിട്ടും ഈ 30,000 ജയിക്കാൻ കഴിയാത്തത് എന്തെന്ന് ചോദിച്ചപ്പോ, നമ്മുടെ സാങ്കേതിക വിദ്യയുടെ കുറവാണോ, 1,000 കുറവാണോ, ആൾബലത്തിന്റെ കുറവാണോ എന്ന് ചോദിച്ചപ്പോ, റുസ്തമിന്റെ കൊട്ടാരത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു വയോവൃദ്ധം പറഞ്ഞ മറുപടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാ. ആ വയോവൃദ്ധം പറഞ്ഞു, റുസ്തം മഹാരാജാവേ, നമ്മള് പരാജയപ്പെടാനുള്ള കാരണം ആയുധത്തിന്റെ കുറവല്ല, ആൾബലത്തിന്റെ കുറവല്ല, നമ്മൾ പരാജയപ്പെടാനുള്ള ഒരേ ഒരു കാരണം മുഹമ്മദിന്റെ അനുയായികളെ ഞാൻ കണ്ടു, അവരാരെന്നറിയോ? വഹുവയക്കൂമുബില്ലൈലി വയസൂമൂന ബിന്നഹാർ
بالليل وهم يقومون بالليل ويصومون بالنهار അവര് രാത്രി എഴുന്നേറ്റ് നിന്നിട്ട് റബ്ബിന്റെ മുമ്പിൽ നിസ്കരിക്കുന്നവരാ അവര് പകരം ഇടുവനെ നോമ്പ് പിടിക്കുന്നവരാ പട്ടച്ചറായത്തിന്റെയും പലിശയുടെയും കഞ്ചാവിന്റെയും കണക്ക് പറയുന്ന ഒന്നര ഗ്രാം സ്വർണത്തിന് വേണ്ടി ഒന്നര വയസ്സുകാരിയെ കൊന്നെടുക്കുന്ന പെണ്ണിന്റെ പച്ചമാംസത്തിന്റെ ചൂടും ചൂരും അറിയാൻ എല്ലാവിധ നാപ്രാണിത്തരത്തിന്റെയും പുറകിലോട്ട് പോയപ്പോ നമുക്ക് കാശ്മീരിന്റെയും ഗുജറാത്തിന്റെയും ചെച്ചിനയുടെയും ബോസ്നിയയുടെയും സോമാലിയുടെയും ആഫ്രിക്കയുടെയും കഥ പറഞ്ഞിട്ടിരിക്കാറല്ലാട് നമ്മുടെ പൂർവികന്മാരാരെന്നറിയോ വഹും യഖൂമൂന ബില്ലൈലി വയസൂമൂന ബിന്നഹാര് അവര് രാത്രിയിൽ റബ്ബുമായിട്ട് നിസ്കരിക്കുന്നവരാണ് അവര് പകലിന് നോമ്പ് പിടിക്കുന്നവരാണ് റുസ്തുവിന്റെ കുതിരപ്പട്ടാളത്തിന് മുഹമ്മദിന്റെ അസ്ഹാബിന്റെ മുകളിൽ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് പരാജയത്തിന്റെ കാരണത്തെ കുറിച്ച് വിശദീകരിക്കവേ ആ വൃത്തം പറഞ്ഞു റുസ്തുമേ നമ്മൾ 300,000 ഉണ്ടായിട്ട് നമ്മൾ നശിക്കുന്നതിന്റെ കാരണം എന്താ കുന്നാ 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 നശ്രിബുൽ ഖംറ ബില്ലൈൽ വനസിനി ഇവസ്തമേ നിന്റെ പട്ടാളക്കാര് രാത്രിയിൽ കല്ല് കുടിച്ചിട്ട് വ്യഭിചരിക്കുമ്പോ നിന്റെ പട്ടാളക്കാര് രാത്രിയിൽ കല്ല് കുടിച്ചിട്ട് വ്യഭിചരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബത്ത് രാത്രിയിൽ റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്നവരാ പതിരണ്ട് രണാങ്കണത്തിൽ പാതിരാത്രിയിലല്ലേ റസൂലുള്ളാഹി പൊട്ടിക്കരഞ്ഞത് അല്ലാഹുമ്മൈന തുഹിരിക് ലാ തുഅബദു അബദാ ബദർ യുദ്ധം ചെയ്യിക്കാൻ കാരണം എന്താ മുസ്ലിമേ പാതിരാ സമയത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുമ്പോ അബൂബക്കർ റളിയല്ലാഹു തആലാണ് എന്നിട്ട് പുറത്തു തട്ടിയിട്ട് നബിയേ എന്തിനാണ് നബിയേ കരയുന്നത് എന്തിനാണ് ചോദിക്കുവോളും പാതിരാത്രിയിൽ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞപ്പെടാ അസ്ഹാബ് മുഹമ്മദ് അസ്ഹാബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്നതുകൊണ്ട് മുഹമ്മദിന്റെ അസ്ഹാബിനെ തരാ പരാജയപ്പെടുത്താൻ കഴിയില്ല നമ്മൾ ഇന്ന് റുസ്തമിന്റെ പട്ടാളക്കാരായി നമ്മൾ പരാജയപ്പെടാൻ കാരണം നമ്മൾ രാത്രിയിൽ കല്ല് കുടിച്ചു വ്യഭിചരിച്ചു ഇന്ന് അവന്റെ ജോലി നമ്മൾ ചെയ്തു പാതിരാത്രി വ്യഭിചാരത്തിൻ്റെതായി പാതിരാത്രി ഏറ്റവും വലിയ അശ്ലീലത്തിൻ്റെതായി സ്ത്രീലം നമുക്ക് മറന്നുപോയി രാത്രി രാത്രി ഈ രാത്രിയെ കുറിച്ച് ഓർക്കുക രാത്രിയിലാണ് നബിയോട് പറഞ്ഞ നബിയേ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ഒരു സഹായിയെ തേട് അല്ലാഹു സഹായിയെ നമുക്ക് തരട്ടെ അല്ലാഹു സഹായിയെ നമുക്ക് തരട്ടെ അല്ലാഹു സഹായിയെ നമുക്ക് തരട്ടെ അതുകൊണ്ടാണ് അസ്ഹാബ് മുഹമ്മദിന്റെ മുമ്പിൽ സഹോദരങ്ങളെ മുസൈലിമത്തിൽ കദ്ദാബിന്റെ പട്ടാളക്കാര് അബൂ മുസ്ലിം അൽ ഖബലാനിയെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നോക്കുമ്പോ തീക്കുണ്ടത്തിന്റെ നടുവിൽ വല്ലാതെ കരിഞ്ഞടങ്ങുന്ന നോക്കുമ്പോ ആ സമയത്ത് തീക്കുണ്ടത്തിന്റെ നടുവിൽ നിന്ന് കൈകെട്ടി നിസ്കരിച്ചു അസ്ഹാബ് മുഹമ്മദ് അബൂ മുസ്ലിം അൽ ഖബലാനി റളിയല്ലാഹു അൻഹു തീക്കുണ്ടത്തിന്റെ നടുവിൽ വലിച്ചെറിഞ്ഞൊരു മനുഷ്യനെ മുസൈലിമത്തിന്റെ കദാബ് കത്തിക്കരഞ്ഞ മൃതശരീരം നോക്കുമ്പോ വഹുവ ഖായിമുൻ യുസല്ലി അബൂ മുസ്ലിം അൽ ഖബലാനി തീക്കുണ്ടത്തിൽ നിന്നിട്ട് കൈയിട്ട് നിസ്കരിക്കുക ചരിത്രത്തിൽ കാണാം ഒരു സഹാബിയുടെ കഴുത്തു വെട്ടി യൂഫ്രട്ടീസിലേക്ക് എറിഞ്ഞു സഹാബത്ത് തീരത്ത് നോക്കി നിന്നപ്പോ ഉടലില്ലാത്ത തന യൂഫ്രട്ടീസിന്റെ മുകളിൽ നിന്ന് സംസാരിച്ചു അതിൽ മുജിദാത്തുൽ കറാമയിൽ ഇബ്നു തൈമിയ പോലും പറയുന്നുണ്ട് ഈ സംഭവം എന്തുകൊണ്ട് അവന്റെ ജീവിതത്തിൽ ഒരൊറ്റ ക്വാളിഫിക്കേഷനേ ഉള്ളൂ അവരുടെ രാത്രി സജീവമാണ് നമ്മുടെ രാത്രി സജീവമാണ് ഫേസ്ബുക്കിൽ വാട്സപ്പിൽ അയച്ചും കൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തും ഈ ബ്ലൂടൂത്ത് അള്ളു അലൈഹാ ബിന്നെ വാജരി അണപ്പല്ല് കൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കാൻ പറഞ്ഞത് ഈ നീലപ്പല്ലാണോ എന്ന് ചിലപ്പോൾ സംശയിക്കാറ് ബ്ലൂടൂത്ത് അണപ്പല്ല് കൊണ്ട് മുറുകെ പിടിക്കാനാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് നമ്മൾ ഈ നീലപ്പല്ല് കൊണ്ട് എന്താ ചോ മരണം വീട്ടിൽ പോയാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചാറ്റിംഗ് മരണം വീട്ടിൽ പോയാലും ഇന്ന് ഇസ്ലാമിക ലോകത്തെ എനിക്ക് ആരെന്ത് വിചാരിച്ചാലും ഞാൻ ഉസ്താദന്മാരെ പോലെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് ആരെന്ത് വെച്ചാൽ എനിക്കൊരു പ്രശ്നവും ഇല്ല അവരെ മുൻനിർത്തിയിട്ട് ഞാൻ പറയുക മയ്യത്ത് വീട്ടിൽ പോയാലും അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈൽ വെച്ചിട്ട് എടാ ഇത് നീ വേണോ അങ്ങോട്ട് നിനക്ക് ഇത് വേണോ അങ്ങോട്ട് ഇങ്ങോട്ട് ഈ മരണം വീട്ടിൽ പോലും എന്ത് ഒരു രാത്രിയെ കുറിച്ച് ചിന്തയില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അടുത്ത സമയത്തൊന്നും ഇങ്ങനെ പ്രസംഗിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നി യഥാർത്ഥത്തിൽ എഴുന്നേക്കാൻ നടുവേദന എടുത്തിട്ട് ഞാൻ രണ്ട് പാരാസെറ്റമോൾ കഴിച്ചിട്ടാവും
തൊടുപുഴ ഇറങ്ങിയിട്ട് വീണ്ടും $2 കൂടെ കഴിച്ചു. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രികൾ പലതും കടന്നു വരാനുണ്ട്. تتجافى جنوبهم عن المواجي يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. രാത്രിയുടെ അടുത്ത ജോലി ഖുർആൻ പറയുകയാണ്. ഓരോന്നായി ഞാൻ പറയാം. രാത്രിയുടെ അടുത്ത ജോലി ഖുർആൻ പറയുകയാണ്. പറഞ്ഞാരട്ടെ, നിങ്ങൾ എന്താ അലാവുദ്ദീൻ അത്ഭുതവിളക്ക് വരാന്ന് പറഞ്ഞ ഉണ്ടായിരിക്കണേ? രാത്രി ഇതൊക്കെ ചെയ്യുവോ? ഇതൊക്കെ ചെയ്യുവോ? രാത്രിയുടെ അടുത്ത ജോലി, അടുത്ത ജോലി ഏതാ? തതജാഫ ജുനൂബുഹും അനിൽ മവാജി യദൂന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖനാഹും യൂൻഫിഖൂൻ. രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോ അവന്റെ പാർശ്വങ്ങളെ അവന്റെ ശയനമുറിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് യദൂന റബ്ബഹും ഖൗഫൻ വതമഅ, പടച്ചറപ്പിനെ പേടിച്ചിട്ടവൻ ഭയത്തോടെ ദുആ ചെയ്യുകയാ. രാത്രിയുടെ അടുത്ത ജോലി, സഹാബത്തിന്റെ ജോലി പറയുമ്പോ ഖുർആൻ പറഞ്ഞത് തത്തജാഫ ജുനൂബുഹും അനിൽ മവാജി. രാത്രിയിൽ ഉറക്കുകയാണ് ഭാര്യയും ഭർത്താവും കൂടി, രണ്ടുപേരും കൂടെ രാത്രിയിൽ കിടന്ന്, അവനവന്റെ സ്വന്തം ഭാര്യയുടെ കൂടെ രാത്രിയിൽ കിടന്ന് ഉറങ്ങാൻ. ആ ഉറക്കത്തിന്റെ ഇടയിൽ അവര് പെട്ടെന്ന് ഭാര്യയെ വിട്ടിട്ട് ഭർത്താവ് എഴുന്നേറ്റു. മോനെ അതൊക്കെ ഞാൻ ഇതിന്റെ ഒരു മാധുര്യം നിങ്ങളോട് പറയാൻ, നിങ്ങളൊന്ന് ചെയ്തു നോക്കി, പിന്നെ ജീവിതത്തിൽ ഇത്രയും ഉന്മേഷം വേറെ ഒരിക്കലും ഉണ്ടാവില്ല. തത്തജാഫ ജുനൂബുഹും അനിൽ മവാജി യദൂന റബ്ബഹും. ഭാര്യയുടെ അടുക്കൽ നിന്ന് ഭർത്താവ് എഴുന്നേറ്റു, ഭർത്താവിന്റെ അടുക്കൽ നിന്ന് ഭാര്യ എഴുന്നേറ്റു. എഴുന്നേറ്റിട്ട് യദൂന റബ്ബഹും ഖൗഫൻ വതമഅ, ആഗ്രഹത്തോടെയും ഭയത്തോടെയും അള്ളാഹുവിന്റെ മുമ്പിൽ അവർ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു. രാത്രിയിൽ എഴുന്നേറ്റിട്ട് പടച്ചറപ്പിനോട് പേടിച്ച് ദുആ ചെയ്യണമെങ്കിൽ പേടി ഉണ്ടാവും വേണ്ടേ? പേടി ഉണ്ടാവണ്ടേ? പേടി ഉണ്ടാവണ്ടേ? എങ്ങനെ പേടി ഉണ്ടാവുക? എങ്ങനെ പേടി ഉണ്ടാവുക? രാത്രിയിൽ ദുആ ചെയ്യണമെങ്കിൽ പേടി ഉണ്ടാവണല്ലോ. പേടി ഉണ്ടാവണം എങ്ങനെ? പേടി ഉണ്ടാവണമെങ്കിൽ അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും ചെയ്ത് പേടി ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് വേറൊരു ഭാര്യയും ഭർത്താവിനെയും ഇൻഷാല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. ഏത് ഭാര്യയും ഭർത്താവും? പാം ജുമൈറ, ദുബൈയിലെ പാം ജുമൈറ ബീച്ചിലെ കടലിന്റെ അടിയിലെ ബെഡ്റൂമിൽ, ബെഡ്റൂമിന്റെ ഭാഗത്ത് ഭിത്തിക്ക് പകരം ഗ്ലാസ് വെച്ച് മറുഭാഗത്ത് കടലിലൂടെ ഊളിയിട്ട് പോകുന്ന ഡോൾഫിനെ ലൈവായി കണ്ട് കെട്ടിപ്പിടിച്ച് ബെഡ്റൂമിൽ കിടന്ന ഭാര്യയും ഭർത്താവുമാണ് ശശി തരൂരും സുനന്ദ പുഷ്കറും. ജീവിതത്തിൽ ഏറ്റവും വലിയ സുഖത്തിന്റെ മേ, ഞാൻ എന്റെ രാഷ്ട്രീയൊന്നും പറയുന്നില്ല, അവർക്ക് പോലും ജീവിതത്തിൽ അവസാനം പിരിയേണ്ടി വന്നു എന്നതാണ് ചരിത്രം. യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു ഭാര്യയും ഭർത്താവിനെ ഞാൻ പറയാം, ലോകത്തെ ഏറ്റവും വലിയ സുഖം ആസ്വദിച്ചവരാണ് അവർ. പാം ജുമൈറ ബീച്ച് അറിഞ്ഞൂടെ? ദുബൈയിൽ പോയാലും ഇല്ലേ? ഞാൻ മോണന്റെ അടുത്ത് അയച്ച ഫാമിലിയായിട്ട് ദുബൈ പാം ജുമൈറ ബീച്ച് ഉണ്ട് ജെബിയാർ. അവിടെ ആ റൂമിന്റെ തൊട്ടടുത്താണ് പോപ്പ് ഗായിക മഡോണ താമസിക്കുന്നത്. റളിയല്ലാഹു അൻഹു എന്ന് പറയണ്ട, പോപ്പ് ഗായിക മഡോണന്റെ തൊട്ടടുത്ത റൂമാണ്. ആ റൂമിൽ പാം ജുമൈറ ബീച്ചിലെ കടലിന്റെ അടിയിൽ ഒരു വീട്. ആ വീട്ടിൽ ബെഡ്റൂമിൽ ഭിത്തിക്ക് പകരം ഗ്ലാസ് ആണ്, കടലിന്റെ അടിയിൽ ഗ്ലാസ്. അവിടെ നിന്നാൽ അപ്പുറത്ത് ഊളിയിട്ട് പോകുന്ന ഡോൾഫിനുകളെയും മീനുകളെയും പരൽ മീനുകളെ ലൈവായിട്ട് കാണാം. അത് കണ്ടോണ്ട് കിടന്ന ഭാര്യക്കും ഭർത്താവിനും, ഭാര്യക്കും ഭർത്താവിനും ആരാ? ശശി തരൂര് സുനന്ദ പുഷ്കറിനെ കല്യാണം കഴിച്ചതിന് ശേഷം കേരളത്തിലെ പ്രമുഖമായ ഒരു മാഗസിൻ അവരൊരു അഭിമുഖം വന്നു. അപ്പൊ അതിനകത്ത് സുനന്ദ പറയുകയാണ്, എന്റെ ഭർത്താവ് കേന്ദ്രമന്ത്രിയാണ്, എങ്കിലും പാതിരാത്രി 2 മണിക്ക് വീട്ടിൽ വന്നാലും, ഏത് തിരക്കുണ്ടെങ്കിലും 2 മണിക്ക് വീട്ടിൽ വന്നാലും, വീട്ടിൽ വന്ന് അന്നത്തെ എല്ലാ വിശേഷങ്ങളും ഒക്കെ എന്നോട് പറഞ്ഞ് പങ്കുവച്ചതിന് ശേഷം ഞങ്ങൾ കിടന്നുറങ്ങും. ഞാൻ ഈ വാർത്ത ശ്രദ്ധിക്കാൻ കാരണം ഈ വാർത്തയുമായിട്ട് എൻ്റെ ഭാര്യ എൻ്റെ അടുക്ക് വന്നു. ഒരു ദിവസം എൻ്റെ ഭാര്യ ഒരു ദിവസം എന്നെ കൊണ്ടുവന്നു, നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ വെച്ചാൽ എന്താ കാര്യം? ഇപ്പം ഇതുമാത്രം വലിയ വായിക്കും, വല്ല വൈഫായ അതീതം അല്ലാണ്ട് എന്താ കാര്യം എന്നറിയാൻ പാടില്ലോ. അപ്പം ഞാൻ വായിച്ചപ്പോൾ രാത്രി 2 മണിക്ക് കേന്ദ്രമന്ത്രിയുടെ തിരക്കുണ്ടായിട്ടും രാത്രി 2 മണിക്ക് തരൂര് വന്നിട്ട് സുനന്ദയോട് സർവ്വ സൗകര്യവും വിശേഷവും പറഞ്ഞിട്ടേ കിടന്നുറങ്ങാവും. ഞാൻ ഒന്ന് തൽക്കാലം ഒരു നിർവാഹവും ഇല്ല. രാത്രി 2 മണിക്ക് വാതിലും കഴിഞ്ഞോട്ട് അന്നത്തെ വക്കറ്റൂരിൻ്റെ കഥയൊന്നും പറയാൻ തൽക്കാലം എനിക്ക് സമയമില്ല. മുപ്പിലാത്തി ഉദ്ദേശിച്ചതാണ്.
അപ്പൊ അതാണ് ഞാൻ അത്രയും എന്താ വിഗ്രഹജി ഓർമ്മ പറഞ്ഞല്ലോ ഒക്കെ പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക് ചിരി. അപ്പൊ അതിന്റെ ഇടയിൽ അവർക്ക് പോലും ജീവിതത്തിൽ എന്താവാൻ കഴിഞ്ഞില്ല. അവസാന നിമിഷങ്ങളിൽ ആ സ്നേഹിച്ചവർ പോലും അകന്നുപോയി. ഇനി നിങ്ങൾക്ക് ഞാനൊരു ഭാര്യയും ഭർത്താവിനെയും പറഞ്ഞുതരാം. യദൂന റബ്ബഹും ഖൗഫം വത്തമാ, ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും നമ്മുടെ കാലാമ്പൂര വീട്ടിലുണ്ടാവണം. അതാണ് രാത്രിയുടെ ജോലി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പരിരംഭിണി ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു ദിവസം രാത്രിയിൽ ഞാനും എന്റെ പ്രവാചകനെ ഞങ്ങളുടെ കൊച്ചുകുടലിലെ ശയനമുറിയിൽ ശയിച്ചു കൊണ്ടിരിക്കവേ ഫലസിക ജിൽദുഹു അലാ ജിൽദി, ഞാനും എന്റെ പ്രവാചകന്റെയും ഞങ്ങളുടെ ചർമ്മങ്ങൾ തമ്മിൽ പരസ്പരം ചേർത്തിരിക്കുന്ന രീതിയിൽ ഞങ്ങൾ രണ്ടുപേര് കിടന്നുറങ്ങുമ്പോ പാതിരാ സമയത്ത് ഞാൻ അടിയാട മയക്കത്തിലോട്ട് കിടന്നുപോയി. ആ സമയത്ത് പാതിരാ സമയത്ത് ഉറക്കത്തിന്റെ മടിത്തട്ടിലേക്ക് മയങ്ങി വീണ ഞാൻ രാത്രിയുടെ അന്ത്യയാമമായി കഴിയുമ്പോ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കുമ്പോ എന്റെ ചാരത്ത് കിടന്ന അല്ലാണ്ട് ഹബീബിനെ കാണാനില്ല, ഉറങ്ങുന്ന സമയത്ത് എന്റെ കൂടെ കിടന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണാനില്ല. എവിടെ പോയി എന്നറിയാതെ പരിഭ്രാന്തയോടെ ഞാൻ എഴുന്നേൽക്കുമ്പോ ഇതേവരെ ഉറങ്ങുന്ന സമയത്ത് എന്റെ കൂടെ കിടന്ന എന്റെ ഹബീബ് എവിടെ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ റളിയല്ലാഹു തആലാ നോക്കുമ്പോ ഹബീബായ നബിയെ കാണുന്നില്ല. സാധാരണ പാതിരാത്രി പലപ്പോഴും നബി തങ്ങളെ കാണാറായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ മസ്ജിദ് നബവിയിൽ നോക്കുമ്പോൾ അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജൂദിൽ കിടക്കുന്ന എന്റെ ഭർത്താവിനെ കാണാറുണ്ട്. അന്ന് പതിവ് പോലെ മസ്ജിദ് നബവിയിൽ ഞാൻ പോയി നോക്കുമ്പോ അവിടെയും ഹബീബായ നബിയെ കാണാനില്ല. പരിഭ്രാന്തിയോടെ ഈ പാതിരാ സമയത്തിന്റെ കൂടെ കിടന്ന പ്രവാചകൻ എവിടെ എന്നറിയാണ്? വിഭ്രാന്തിയോടെ വിഹ്വലതയോടെ ഞാൻ തൊട്ടടുത്തുള്ള പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു തആലയുടെ വീട്ടിലേക്ക് ഞാൻ ചെന്നു. അവിടെ ഫാത്തിമയോട് അന്വേഷിക്കുമ്പോ ഫാത്തിമയും പറഞ്ഞു ഇവിടെ കുപ്പ വന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാതിരാത്രി മുഴുവനും അപസർപ്പക കഥകളെ വെല്ലുന്ന അശ്ലീലതയുടെ കൂത്തരങ്ങായി പോയ വീടിന്റെ രാത്രികൾ ഭാര്യ ഭർത്താക്കന്മാര് കൊണ്ടുപോകുമ്പോ ആ സമയത്താണ് ഞാൻ ഇത് ഓർമ്മിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആലയും ഞാനും കൂടി ഹബീബായ നബിയെ പാതിരാത്രിയിൽ അന്വേഷിക്കുകയാ. മദീനയുടെ തെരുവോരങ്ങളിലല്ല, മസ്ജിദ് നബവിയുടെ പരിസരത്തിലൂടെ അല്ലാഹുവിന്റെ റസൂലിനെ അന്വേഷിച്ചു ഭാര്യ മകളെ നടന്നു നീങ്ങവേ ആ സമയത്തൊരു വല്ലാത്ത കരച്ചിൽ കേട്ടു. എവിടെ എന്നറിയോ? ആ മിഹ്റാബിന്റെ ചുവട്ടിലല്ല, പള്ളിയുടെ അകത്തളത്തിലല്ല. രാത്രി എഴുന്നേറ്റിട്ട് പടച്ച റബ്ബിനെ പേടിച്ചു കരയുകയാ. എവിടെയെന്നാണ് ആ രോദനത്തിന്റെ ശബ്ദമെന്ന് നോക്കുമ്പോ അവിടെ തടഞ്ഞു കിടക്കുന്ന ജന്നത്തിൽ ബക്കിയിൽ അടക്കപ്പെട്ട ആയിരക്കണക്കിന് സാവത്തിന്റെ കബറുകളുടെ ചാരത്തിൽ നിന്നിട്ട് ഒരു രാത്രിയിലെ പൂനിരാവ് പോലെ അല്ലാഹുവിന്റെ റസൂൽ ശ്മശാനത്തിന്റെ നടുവിൽ നിൽക്കുകയാ. ആയിരക്കണക്കിന് സാവത്തിന്റെ മയ്യത്തുകളെ കബറടക്കപ്പെട്ട കബർസ്ഥാനില് മദീനയിലെ പ്രശസ്തമായ ജന്നത്തുൽ ബഖീഇന്റെ കബറിന്റെ ചാരത്തിൽ നിന്നിട്ട് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പൊട്ടിക്കരയുകയാണ് ലോകത്തിന്റെ തിരുദൂതരെ. ആമനയുടെ മുത്തേ, ആദർശത്തിന്റെ സത്തേ, മുത്തൊള്ളേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്റെ സഹോദരങ്ങളെ, പാതിരാ സമയത്ത് ഈ ആയത്തിന്റെ യഥാർത്ഥ സാക്ഷാത്കാരം പോലെ തതജാഫാ ജുനൂബുഹും മിനൽ മലാജി യദഊന റബ്ബഹും ഖൗഫം വതമഅ. പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിന്നിട്ട് ഭാര്യയുടെ ചാരത്ത് കിടക്കുമ്പോ ഭാര്യയെ തട്ടിമാറ്റിയിട്ട് എഴുന്നേറ്റ് വന്ന് പാതിരാ സമയത്ത് കബറിൽ വന്നിട്ട് മരിച്ചുപോയവരുടെ ചാരത്ത് നിന്നിട്ട് പൊട്ടിക്കരയുമ്പോ യഥാർത്ഥത്തിൽ പേടിക്കേണ്ടത് തോത്തിട്ടാ. കബറ് കണ്ടിട്ട് പേടിക്കാ, രാത്രിയിൽ മോനെ നീ പേടിച്ച് കരയേണ്ടത് തോത്തിട്ടാ. കബറെന്ന് കേട്ടാൽ തൽക്ഷണമെട്ടേണ്ടടാ, കണ്ടാലുടനെ വാവിട്ടു നീ കരയേണ്ടതാ. മെടക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാ അണസുമാനാ. ഞാൻ ഈ രാത്രിയെ പറഞ്ഞ വിഷയത്തിന്റെ അവസാന ഭാഗത്തിൽ ഒരു വിഷയം കൂടി പറയുന്നതിന് തൊട്ടു മുമ്പ് കുഞ്ഞുമോളെ കരയണം കരയണം കരയണം. അതേതോ തിട്ടാ രാത്രിയിൽ
കബറടക്കുമ്പോ ഓർക്കണം റബ്ബേ, ഞാൻ മരിച്ചിട്ട് എന്നെ കബറടക്കുന്ന ആദ്യത്തെ രാത്രി, എന്റെ കബറിസ്ഥാനിലെ ആദ്യ രാത്രി, ഞാൻ മരിക്കുന്ന ദിവസം എന്നെ മണ്ണിട്ട് മൂടുന്ന ആദ്യ രാത്രി, ഓ ആദ്യ രാത്രി ഒത്തിട്ട് ഈ ഭൂമിയിലെ ഒരു രാത്രിയിൽ കരയാൻ കഴിഞ്ഞ യഥാർത്ഥ മുത്തഖിയാണെന്നറിയോ, യഥാർത്ഥ മുമിനാണെന്നറിയോ. അതുകൊണ്ടല്ലേ മണവാട്ടിയിൽ മണവാളൻ ഇരിക്കുകയാണ് മണിയറയിൽ, മണവാളൻ ഇരിക്കുകയാണ് മണിയറയിൽ. അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിന്റെ അനിർവചനീയമായ ഒരു പുരുഷന്റെ ആദ്യ രാത്രി, ഒരു പെണ്ണിന്റെ ആദ്യ രാത്രി, ആദ്യ രാത്രിയുടെ മണിയറ കെട്ടിയ ആഗ്രഹത്തിന്റെ അനിർവചനീയമായ അത്യുന്നതമായ ആഗ്രഹത്തിന്റെ അനിർവചനീയമായ അനുഭൂതികൾ ആദ്യ രാത്രിയിൽ ആവാഹിച്ചെടുക്കാൻ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന മണിയറ, ആ മണിയറയിൽ ഭർത്താവ് കാത്തിരിക്കുമ്പോ കാണുന്നില്ല മണവാട്ടി പെണ്ണിനെ. മണവാട്ടി എവിടെ? ആദ്യ രാത്രിയുടെ പൂമണം തൂകേണ്ട വിളവെട്, പട്ടുമത്തയിൽ തനതായ്ക്കാനിടമില്ലെങ്കിലും ഈത്തപ്പന മരത്തിന്റെ ഓലയിൽ കിടക്കേണ്ട പട്ടമഹിഷിയവിടെ, എന്റെ മണവാട്ടി എവിടെയെന്നറിയാട്, കാത്തു കാത്തു കിട്ടിയ കൈവല്യം പോലെ കാത്തു കിട്ടിയ പെണ്ണിനെ കാത്തിരിക്കുന്ന മണവാളന്, അവസാന മണവാട്ടിയെ കാണാട് എവിടെയെന്നറിയാട്, കല്യാണത്തിന് ആദ്യ രാത്രിയിൽ പോകുമ്പോ ആ സമയത്ത് രാത്രി തന്റെ പ്രിയപ്പെട്ട വള്ളിക്കുടിലിന്റെ താഴ്ഭാഗത്ത് ഒരു ഈത്തപ്പന മരത്തിന്റെ മുസല്ല വിരിച്ചിട്ട് പൊട്ടിക്കരയുകയാണ് മണവാട്ടി. മണവാട്ടി ആദ്യ രാത്രിയിൽ കരയുകയാണ്. നിങ്ങൾക്കറിയുമോ എന്നെനിക്കറിയില്ല, ആദ്യ രാത്രിയിൽ മണിയറയിൽ മണവാട്ടി കടന്ന് പൊട്ടിക്കരയുമ്പോ ഓടി ചെന്നിട്ട് ചോദിച്ചു ലോകത്തിന്റെ ഏറ്റവും വലിയ ധീരനായ മനുഷ്യൻ, കരയുന്ന മണവാട്ടി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ, പെഷവാറിലെ അടിച്ചു തളിക്കാർക്കും ലാഹോറിലെ അടുക്കളക്കാർക്കും ഒരേപോലെ പ്രിയങ്കരിയേ ഫാത്തിമ, ലലനാമണിയേ ഫാത്തിമ റളിയല്ലാഹു അൻഹ. അവര് കടന്ന് പൊട്ടിക്കരയുമ്പോ അലി റളിയല്ലാഹു തആലാവിന്റെ ചോദ്യം മുടങ്ങി, ഫാത്തിമ എന്തിനാണ് കരയുന്നത്? ഫാത്തിമ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വലിയ ഉക്കാല ചന്തയിലെ പുല്ല് കച്ചവടക്കാരനായി പോയതുകൊണ്ടോ, ഒരു പാവപ്പെട്ടവൻ നിന്റെ മണിയറയിലേക്ക് വന്നതുകൊണ്ടോ? ആ സമയത്ത് മണവാട്ടികൾ മറുപടി വന്നു, അല്ല അലിയേ, ഞാൻ കരയുന്നത് അതുകൊണ്ടല്ല, ഞാൻ കരയുന്നത് ഇന്ന് ഞാൻ ഇവിടെ കണ്ണുനീരൊഴിക്കുമ്പോ എന്തേ ഫാത്തിമ കരയുന്നതെന്ന് ചോദിക്കാൻ നിങ്ങൾ എന്റെ ചാരത്തിന്റെ, നാളെ ഫാത്തിമ മരിക്കില്ലേ? ഇതും ഒരു രാത്രി, ഇത് വേറൊരു രാത്രി, ഇത് മണിയറയുടെ ആദ്യ രാത്രി, ഖുർആനിലെ രാത്രിയോടൊപ്പം മറ്റൊരു രാത്രി, ഇതൊരു മണവാളന്റെ മണവാട്ടിയുടെ മറ്റൊരു രാത്രി, ഈ ഫാത്തിമ മരിക്കില്ലേ? എല്ലാവരും കൊണ്ടുപോയി ആറടി മണ്ണിലെ കടക്കി മണ്ണിട്ടിട്ട് എല്ലാവരും തിരിച്ചു പോകില്ലേ? ആ സമയത്ത് എല്ലാവരും മണ്ണിട്ട് തിരിച്ചു പോകുന്ന ഫാത്തിമയുടെ കബറിലെ ആദ്യ രാത്രിയിൽ മുൻകരന് കീറും വന്ന് ഫാത്തിമയോട് ചോദ്യം ചോദിക്കുമ്പോ ആ സമയത്ത് ഫാത്തിമ കബറിലൊന്ന് പൊട്ടിക്കരഞ്ഞാൽ ആ സമയത്തിന്റെ കണ്ണുനീര് തുടക്കാൻ അലിയെ നിങ്ങൾ അവിടെ ഉണ്ടാകില്ലല്ലോ, എന്റെ കബറിന്റെ രാത്രി ഒത്തിട്ടാണ് ഞാൻ കരയുന്നതെന്ന് പൊട്ടിക്കരഞ്ഞപ്പോ ആ സമയത്ത് കണ്ണുനീര് തൂകിപ്പോയി അലിയെ. ആരാലിയോ ഹൈബറിന്റെ കൊട്ടാരത്തിന്റെ കോട്ടവാതിൽ ഒറ്റക്കൈ കൊണ്ട് പിടിച്ചെടുത്ത ധീരോദാത്തനായ മനുഷ്യൻ കബറിന്റെ ആദ്യ രാത്രിയെ കുറിച്ച് കേട്ടപ്പോ പൊട്ടിക്കരഞ്ഞു പോയി. ഫാത്തിമ നാളെ അലിയും മരിക്കും, ആദ്യ രാത്രി കബറിലും വരും, മലക്കുകൾ വരും, ഞാൻ കരഞ്ഞാൽ നീയുമില്ല, നിന്റെ മുസല്ലയുടെ ഭാഗത്തോട്ടൊന്ന് ഒതുങ്ങി നിൽക്കും ഫാത്തിമ. അന്നാ മുസല്ലയുടെ ഭാഗത്തോട്ട് വിവാഹത്തിന്റെ ആദ്യ രാത്രിയിൽ ഭാര്യയും ഭർത്താവും ആ മുസല്ലയുടെ ചാരത്തു നിന്നു. കവി പറയുകയാണ്, കവി പറയുകയാണ്, തറക്കാഫിറാശകുമാ മണിയറയുടെ പ്രഥമരാത്രിയിൽ അവരവരുടെ മണിയറയുടെ സൗഖ്യങ്ങൾ ഉപേക്ഷിച്ചു. ആ രാത്രിയിൽ അവരുടെ നേറ്റ് നിന്നു. ഇങ്ങനെ ഒരു രാത്രിയാണ് നമുക്ക് വേണ്ടത്. ആ രാത്രിയിൽ അവിടെ എഴുന്നേറ്റ് നിന്നു എന്തിനു വേണ്ടി എന്നറിയോ? അന്നത്തെ ദിവസം അവര് മണിയറയുടെ സുഖമെടുത്തെടുത്ത് ഏകനായ അല്ലാഹുവിന്റെ മുമ്പിൽ ഇബാദത്ത് നിർവഹിച്ചിട്ടാ റബ്ബിന്റെ മുമ്പിൽ വിലയം പ്രാപിക്കുമ്പോ ഇബാദത്തിന്റെ സുഖമുണ്ട്. അന്നത്തെ മണിയറയിൽ അവർ ആ രാത്രിയിലും മുസല്ലയിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞെങ്കിൽ
സഹോദരങ്ങളെ സഹോദരങ്ങളെ, അങ്ങനെ ഒരു രാത്രി നമുക്കുമില്ലയോ? ആ രാത്രി നീ എന്തേ ചിന്തിക്കുന്നില്ല? എന്നെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ ചെറുപ്പക്കാരി, നീ എന്തേ ആ രാത്രിയിൽ ചിന്തിക്കുന്നില്ല? പൊട്ടിച്ചിരിച്ചും കൊണ്ടു നീ നടക്കുന്നു, കടയിൽ കഫന്തുണി നിന്നെയും നോക്കുന്നു. പൊട്ടിച്ചിരിച്ചും കൊണ്ടു നീ നടക്കുന്നു, കടയിൽ കഫന്തുണി നിന്നെയും നോക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, കലാമ്പൂരങ്ങാടിയിലൂടെ മൂവാറ്റുപുഴ ചന്തയിലൂടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നീ നടക്കുകയാണ്. നിന്റെ ജീവിതത്തിന്റെ സ്വപ്ന കൊട്ടാരത്തെ കുറിച്ച് ചിന്തിച്ച് ആ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നടക്കുമ്പോ ആ സമയത്ത് നീ അറിയുന്നില്ല, മറുഭാഗത്തെ തുണിക്കടയിൽ ഇരുന്നിട്ട് നിന്നെ പൊതിയാനല്ല കഫത്തുണി നിന്നെ നോക്കിച്ചിരിക്കുന്നുണ്ടെന്ന്. നെഞ്ചും വിരിച്ചു പൊട്ടിക്കിരിച്ചുകൊണ്ട് നീ നടന്നു പോകുമ്പോ പെങ്ങളെ നീ അറിയുന്നില്ല, തൊട്ടടുത്തുള്ള തുണിക്കടയിൽ കടയിൽ കഫൻ തുണി നിന്നെയും നോക്കുന്നു, നോക്കി ചിരിക്കുന്നത് നീ അറിയുന്നില്ല. മോനെ നീ ഒന്നും അറിയാതെ ആടിക്കളിച്ച് നടക്കുകയാണ്. ആടിക്കളിക്കുന്നാടുമെന്തറിയുന്നു, ആടിക്കളിക്കുന്നാടുമെന്തറിയുന്നു. അറുക്കാൻ വേണ്ടി കുറ്റിയിൽ കെട്ടിയിട്ടപ്പെട്ട ആട്ടുംകുട്ടി ഒന്നും അറിയാതെ കുറ്റിയിൽ കിടന്ന് ആടിക്കളിക്കുകയാണ്. ആട്ടുംകുട്ടിക്കറിയില്ല തന്നെ അറുക്കാനുള്ള കത്തി മറുഭാഗത്ത് മൂർച്ച കൂട്ടുന്നുണ്ടെന്ന്. ആടിക്കളിക്കുന്ന ആട്ടുംകുട്ടിക്കറിയില്ല തന്നെ അറുക്കാനുള്ള കത്തിക്ക് മൂർച്ച മറുഭാഗത്ത് കൂട്ടുന്നുണ്ടെന്ന്. ഇതുപോലൊരാടാണ് ഹബീബേ അന്താ, മുരടിച്ചു പോയി നിനക്കുള്ള മുഴുവൻ ചിന്ത. ഇതുപോലൊരാടാണ് ഹബീബേ അന്താ, മുരടിച്ചു പോയി നിനക്കുള്ള മുഴുവൻ ചിന്ത. നീ ഇങ്ങനെ ഒരാട്ടുകുട്ടിയാണ്, നീ ഇങ്ങനെ പകലിലോടി നടന്ന് പാതിരാത്രിയിൽ കിടന്നുറങ്ങിയും നീ ഇങ്ങനെ നടക്കുകയാണ്. നീ ഒരാട്ടുകുട്ടിയുടെ വിവരം പോലും നിനക്കില്ലല്ലോ മനുഷ്യ. നാളെ ഇവിടെ നിന്ന് പോകേണ്ടവനല്ലേ? ആറടി മണ്ണിലേക്ക് ഇറങ്ങേണ്ടവനല്ലേ? കബറിന്റെ ആഴം സ്നേഹിതാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഞാനിനി എന്റെ സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്, ഒരമണിക്കൂർ കൊണ്ട് പ്രസംഗിച്ച് അവസാനിപ്പിച്ചിട്ട് പോണമെന്ന് തീർച്ചയാക്കി കയറിയിട്ടും അള്ളാഹു സദസ്സിന് എന്തൊക്കെയോ ഒരു അനുഗ്രഹങ്ങൾ അവൻ വാരിക്കോരി തന്നിരിക്കാം. പതിവില്ലാത്തതുപോലെ ഒന്ന് പറയാനും ചിരിക്കാനും അറിയാനും അടുക്കാനും അനുഭവിക്കാനും അവസരം നൽകിയവനെ തമ്പുരാനെ. സഹോദരങ്ങളെ, നമ്മൾ ഒന്നിച്ചു നടന്നവർ ഒന്നിച്ചു കടന്നവർ. കാലാമ്പൂര് ഞാൻ വരുന്നത് ആദ്യമായിട്ടല്ല. എന്റെ ചെറുപ്പ കാലഘട്ടം മുതലേ ഞാൻ ഏറ്റവും അടുത്ത നാടാണ് കാലാമ്പൂർ അടക്കമുള്ള അഞ്ചൽപ്പെട്ടി അടക്കമുള്ള സ്ഥലം. എന്റെ കൂടെ പഠിച്ച എന്റെ സഹപാഠികളുണ്ട്, ബാക്കി യാത്ര എന്റെ കൂടെ പഠിച്ച അലിയക്കബർ വാക്കമ്മയുടെ വീട്ടിൽ എത്രയോ പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്. എത്രയോ നാളുകളായിട്ട് എന്നെ ചെറുപ്പത്തിൽ എനിക്കറിയാവുന്നവർ. ഞാൻ മൂവാറ്റുപുഴ പേട്ട ജുമാ മസ്ജിദിലെ ഹിഫ്ളിനെ നിൽക്കുമ്പോൾ തന്നെ എനിക്കറിയാവുന്ന സഹോദരനാണ് ഇതിന്റെ സംഘാടകൻ ഷെരീഫ് ഹാജി. ചെറുപ്പകാലത്തിലേ ഉള്ള ഒരു ബന്ധത്തിന്റെ ഏതോ ഒരു പൂർത്തീകരണം പോലെ കൊടുത്ത ഒരു സദസ്സാണിത്. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ നാൽക്കവലയിൽ എങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടി ചേർന്ന് പിരിഞ്ഞ് ചിരിച്ചും കളിച്ചും രസിച്ചും ഹരിച്ചും മതിച്ചും ഇങ്ങനെ ജീവിച്ചനങ്ങൾ ഒരു ദിവസം നമ്മൾ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകും. നമ്മൾ ഒരാളുടെ മയ്യത്ത് തോളിലേറ്റ് മറ്റൊരാൾ നടന്നു പോകും. എനിക്കറിയില്ല ഇതേവരെ എന്നെ തിരിഞ്ഞു നോക്കാത്തവര് പോലും ഇന്ന് എന്നെ തോളിലേറ്റ് നടക്കുകയാണ്. മരിച്ചുപോയവൻ ജനാസയുടെ നറവിടി ഒരു കവി അദ്ദേഹത്തിന്റെ കാവ്യഭാവനയിൽ പറയുകയാണ്. ആളുകളെ തോളിലേറ്റ് ജനാസയിലേക്ക് സന്തൂക്ക് കെട്ടിൽ വരുമ്പോ സഹോദരങ്ങളെ, ആ സന്തൂക്ക് കെട്ടിലേറി പോകുന്ന മയ്യത്ത് പറയുകയാണ്, ഇത്രയും നാളെന്റെ വീട്ടിൽ എന്നെ കിടന്നിട്ട് ഒരൊറ്റ ഒരുത്തം പോലും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ എനിക്കറിയില്ല, ഞാൻ മരിച്ചതിന് ശേഷം എല്ലാവരും എന്നെ തോളിലേറ്റ് നടക്കുകയാണ്, ആറടി മണ്ണിലേക്ക് ഞാൻ പോവുകയാണ്. സഹോദരങ്ങളെ, എന്തൊക്കെ സമ്പാദിച്ചാലും എന്തൊക്കെ ഒരുക്കി കൂട്ടിയാലും
പ്രഭാഷണ കലയുടെ സുൽത്താൻ എന്നൊക്കെ പറഞ്ഞാലും ഈ സുൽത്താൻ സുൽത്താൻ അല്ലാടാകുന്ന ദിവസമുണ്ട്. പ്രഭാഷണ കലയുടെ സുൽത്താനെ ഞാൻ കണ്ടിട്ടുണ്ട്. കാസർഗോഡ് ഒരു ദിവസം വാതിന് പോയപ്പോ നാട്ടുകാര് പറഞ്ഞു 22 വർഷം തുടർച്ചയായി തഴവാ ഉസ്താദ് ഈ നാട്ടിൽ വാത് പറഞ്ഞിട്ടുണ്ട്. അവരാണ് പ്രഭാഷണ കലയുടെ സുൽത്താൻമാർ. നമ്മളൊക്കെ എവിടെ എത്തി നിൽക്കാന്? അള്ളാഹുവേ നീ ഞങ്ങളെ നന്നാക്കണേ തമ്പുരാനെ. ഇനി ഒരിക്കൽ കൂടി ജീവിതത്തിൽ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ഒരൊറ്റ സതുപദേശം മാത്രം. രാത്രിയിൽ എഴുന്നേൽക്കുക. പേടിയോടെ റബ്ബിന്റെ മുമ്പിൽ ദുആ ചെയ്യുക. എങ്ങനെയാണ് പേടി വരേണ്ടത്? അല്ലാഹുവേ നാളെ ഞാൻ അവസാനിക്കും. എന്റെ മയ്യത്ത് തോളിലേറ്റി 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോയി വെക്കും. ഞാൻ ഇപ്പോൾ എന്റെ ഒരു വീട് പണിയുന്നുണ്ട്. ആ വീട്ടിൽ പോയി ഒരല്പനേരം പണി നടക്കുന്ന സ്ഥലത്തുപോയി വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ എന്റെ പുറത്ത് കുറച്ച് മണ്ടരി പറ്റിയിരിക്കുന്നുണ്ട്. എന്റെ വീട്ടിൽ വന്ന് ഞാൻ ഇരിക്കുമ്പോ എന്റെ 2-ാമത്തെ മോൻ 5 വയസ്സുകാരൻ സിനാൻ അഹമ്മദ് അവനോടി വന്ന് മടിയിലിരുന്ന് കൊഞ്ചിക്കൊടഞ്ഞ് വർത്തമാനം പറഞ്ഞ് അതിന്റെ ഇടയിൽ അവന്റെ പുറത്തു നോക്കിയിട്ട് പറഞ്ഞു, ഉപ്പാ പുറത്ത് മണ്ണിരിക്കുന്നുണ്ട്. അവന്റെ കുഞ്ഞു കുഞ്ഞു വിരലുകൾക്ക് എന്റെ പൊന്നുമോൻ എന്റെ പുറത്ത് എന്റെ പുറത്തെ മണ്ണവൻ മെല്ലെ അങ്ങോട്ട് തുടച്ചു മാറ്റി. ഞാൻ എന്റെ കൺമണിയെ നോക്കി നിന്നു എത്ര സന്തോഷത്തോടെ. എന്റെ കൺമണി അവനെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന വാപ്പയുടെ പുറത്തൊരു തരി മണ്ണ് കണ്ടപ്പോ അത് കുഞ്ഞിളം കൈകൾ കൊണ്ട് തുടച്ചു മാറ്റുന്ന എന്റെ കൺമണിയെ കെട്ടിപ്പിടിച്ചൊരു പിതൃവാത്സല്യത്തോടെ ഞാനൊരു മുത്തം കൊടുത്തു. സഹോദരങ്ങളെ, നാളെ നിങ്ങളുടെ മക്കളും ഒരൽപ്പം മണ്ണ് ശരീരത്തിൽ കണ്ടാൽ ഉപ്പാന്ന് പറഞ്ഞിട്ട് തുടച്ചു മാറ്റി കളയുന്നവർ, ഉപ്പയ്ക്കൊരു പനി വന്നാൽ കരയുന്നവർ. ഞാനൊരു പച്ച മനുഷ്യനായി പറഞ്ഞാൽ ഒരാഴ്ചയായി ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് പനിയാണ് നിറഞ്ഞിട്ട് എന്റെ വീട്ടിൽ പോലും നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നാളെ എന്റെ വീടിന്റെ മുമ്പിലേക്ക് എന്റെ മയ്യത്താണ് കൊണ്ടുപോകുന്നതെങ്കിൽ കാരാളികോണം ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാനിലേക്ക് ഈ 6 അടി 5 അടി 10 ഇഞ്ച് നീളമുള്ള ഈ മനുഷ്യന്റെ മയ്യത്തിങ്ങനെ നിരത്തി കിടത്തിയിട്ട് 6 അടി മണ്ണിലേക്ക് എന്റെ മയ്യത്തിറത്തി വെക്കുമ്പോ എന്റെ ഈ 5 വയസ്സുകാരൻ എന്റെ ഖബറിന്റെ ചാരത്തിണ്ടാവില്ലേ? ആ സമയത്ത് ആരെങ്കിലും ഒരാളവന്റെ കയ്യിലേക്ക് ഒരു പിടി മണ്ണ് മാറി വെച്ചു കൊടുക്കില്ലേ? ആ സമയത്തെന്റെ പൊന്നുമോൻ എന്റെ പുറത്തൊരു തുരി മണ്ണ് കണ്ടപ്പോ അത് കൈകൊണ്ട് തുടച്ചു മാറ്റിയ എന്റെ മോന് മലന്നു കിടക്കുന്ന എന്റെ കബളിലേക്കും മണ്ണ് മാറിയിടില്ലേ? നിന്റെയും മക്കൾ അങ്ങനെ തന്നെയല്ലേ? ഇതേതു മോനാണ് എന്റെ പുറത്തൊരു തരി മണ്ണ് കണ്ടപ്പോ ഉപ്പാന്ന് പറഞ്ഞു വാരിക്കളഞ്ഞ എന്റെ പൊന്നുമോൻ നാളെ ഒരു പിടി മണ്ണ് വാരി നമ്മുടെ ശരീരത്തിലേക്ക് ഇടുമ്പോ മൈനറിയ തീമായി കൺതടമോലിച്ചില്ലേ? എന്റെ ശരീരത്തിന്റെ മുകളിലും മണ്ണിട്ട് മൂടി എന്റെ കബറിന്റെ ചാരത്ത് നിൽക്കുന്ന എന്റെ പൊന്നു മക്കളെ നോക്കിയിട്ട് അടുത്ത ആളുകള് സഹതാപത്തോടെ പറയില്ലേ, ഈ പൊന്നു മക്കൾ എത്തീമീങ്ങളായി. പിന്നെ മക്കളുടെ പേര് മാറി ഭാര്യ നോക്കിയിട്ട് പറയും, അവള് വിധവയാണ്, നമ്മളാണെങ്കിലോ മണ്ണിന്റെ അടിയിലേക്കാണ്. അത് കണ്ടെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അടുത്തറിയുന്ന നമ്മുടെ സതുപദേശം ഇവിടെ അവസാനിക്കട്ടെ. മോനെ മറക്കരുത്, കബറിന്റെ ആഴം സ്നേഹിതാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്? പെരുങ്കല്ല് മുകളിൽ വെച്ചു മിന്നുഹാ തൊട്ട് ഓതിയിട്ടും മണ്ണും ഇട്ട് സ്ഥലവും വീട്ട് ദുർഗന്ധമാല കവറു മുഴുവൻ നാറും നിനക്കുള്ള മാംസം മെല്ലെ അഴുകും തോറും. കബറെന്ന ഏറ്റവും ചെറിയ ഒരു കുഴി, ഇത്രയും ചെറിയൊരു കുഴി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ആ കബറിലേക്ക് എന്നെയും നിങ്ങളെയും ഇറക്കി വിടും. ഇവിടെ ഞാൻ പ്രസംഗം തുടങ്ങിയപ്പോഴേ ഒരു വെള്ള പേപ്പറിൽ എഴുന്നേറ്റ് തന്നു സ്ഥാനെ, പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടി ഇന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. പ്ലസ് ടുവിന് പഠിക്കുന്ന പൊന്നുമോൻ ഇന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. അവൻ പ്ലസ് ടുവിന്റെ പരീക്ഷ എഴുതാ കാത്തു നിന്ന മോനാണ്. സഹോദരങ്ങളെ, അതിലേക്ക് അതിലേക്ക് മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ആ കബറിലേക്ക് ഇറക്കുന്ന ദിവസം ഓർക്കുക.
അല്ലാഹു ആ ദിവസം നമുക്ക് നന്നാക്കി തരട്ടെ, ആ ദിവസം അല്ലാഹു നന്നാക്കി തരട്ടെ. ഇനി ഈ സദസ് തുടങ്ങിയെടുത്ത് തന്നെ അവസാനിപ്പിക്കാം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നൗഫൽ കൗസരി ഓതി, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽതന്ദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്ക് വേണ്ടി നീ എന്താണ് ബാക്കി വെച്ചതെന്ന് ഓർക്കുക, നിന്റെ കൈവെള്ളയിലേക്കൊന്ന് നോക്കുക, എല്ലാം മറക്ക്, നിന്റെ കൈവെള്ളയിലേക്കൊന്ന് നോക്ക്, ആറടി മണ്ണിലേക്ക് ഇറങ്ങുമ്പോ എന്താണ് ബാക്കി എന്നോർക്ക്.